നമസ്കാരം. വോട്ടെണ്ണൽ തുടങ്ങി 12 മണിക്കൂറിനോടടുത്തിട്ടും ബീഹാറിൽ ലീഡ് നില മാറിമറിയുകയാണ്. കേവല ഭൂരിപക്ഷത്തിനോട് അടുത്ത് എൻ ഡി എയും മഹാസഖ്യവും. എൻ ഡി എ വീണ്ടും അധികാരത്തിലേക്കെന്ന് ഉറപ്പിച്ചെടുത്തു നിന്നാണ് മഹാസഖ്യത്തിൻ്റെ തിരിച്ചുവരവ്. ബി ജെ പി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകുമെന്ന് ഉറപ്പിച്ചിരുന്നിടത്ത് നിന്ന് ആർ ജെ ഡി മുന്നിലേക്ക് കുതിക്കുന്നു. മഹാസഖ്യത്തിലെ രണ്ടാമത്തെ പങ്കാളിയായ കോൺഗ്രസിന് കാലിടറിയിട്ടും ഇടതുപക്ഷത്തിൻ്റെ മികച്ച പ്രകടനം തേജസ്വിക്ക് നേട്ടമാകുന്നു. അന്തിമ ഫലമറിയാൻ അർദ്ധരാത്രി കഴിയുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. ബീഹാർ പ്രവചനാതീതമാക്കിയ ഘടകങ്ങൾ എന്തൊക്കെയാണ്? ബീഹാർ തെരഞ്ഞെടുപ്പിലെ യഥാർത്ഥ വിജയി ആരാണ്? ഭരണവിരുദ്ധ വികാരം നിതീഷിനെയും ജെ ഡി യുവിനെയും തളർത്തുമ്പോഴും ബി ജെ പി നേട്ടമുണ്ടാക്കുന്നത് മോദിയുടെ പ്രഭാവത്തിലാണോ? മധ്യപ്രദേശിലടക്കം ഉപതെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കിയ ബി ജെ പി പ്രതിപക്ഷത്തെ നിഷ്പ്രഭമാക്കുകയാണോ? ദില്ലിയിൽ നിന്ന് പ്രശാന്ത് രഘുവംശം, ബി ജെ പി നേതാവ് രാജ്യസഭാംഗവുമായി ശ്രീ അൽഫോൻസ് കണ്ണന്താനം, എൽ ഡി എഫ് കൺവീനർ ശ്രീ എ വിജയരാഘവൻ എന്നിവർ ന്യൂസ് അവറിൽ പ്രതികരിക്കുന്നു. അല്പസമയത്തിനകം മറ്റ് നേതാക്കളെയും ഈ ചർച്ചയിൽ പ്രതീക്ഷിക്കുന്നു. പ്രശാന്ത്, ലീഡ് നില ഓരോ നിമിഷവും മാറുകയാണ്. രാവിലെ വോട്ടെണ്ണൽ തുടങ്ങുമ്പോൾ മഹാസഖ്യത്തിൻ്റെ മുന്നേറ്റമാണ് എല്ലാവരും കണ്ടത്. പക്ഷേ അത് എൻ ഡി എക്ക് അനുകൂലമാകാൻ അധിക സമയം വേണ്ടി വന്നില്ല. ഏറ്റവും ഒടുവിൽ എൻ ഡി എ ഏതാണ്ട് അധികാരത്തിലേക്ക് ഉറപ്പിച്ചിടത്താണ് വീണ്ടും മഹാസഖ്യം കനത്ത വെല്ലുവിളി ഉയർത്തുന്നത്. ഏറ്റവും ഒടുവിലത്തെ ലീഡ് നില ഇനിയും മാറ്റം മറിച്ചലുകൾക്ക് സൂചന നൽകുന്നതാണോ? വിനു, ഗോയിങ് ഡൗൺ ടു ദ വയർ എന്നുള്ള പ്രയോഗം നമ്മൾ അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ നിരന്തരം ഇങ്ങനെ ടി വി ചർച്ചകളിലും മറ്റും കേട്ടിരുന്നു. എന്തായാലും അതേ ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ ബീഹാറും നീങ്ങുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ബീഹാറിൽ ഇപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൻ്റെ ഒരു സൂചനകളാണ് ഏറ്റവും അവസാനം ഇപ്പോൾ ദൃശ്യമാകുന്നത്. എന്തായാലും ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഏറ്റവും പുതിയ ചിത്രം പരിശോധിക്കുമ്പോൾ 120 സീറ്റുകളിലാണ് ദേശീയ ജനാധിപത്യ സഖ്യം മുന്നിലുള്ളത്. അതായത് കേവല ഭൂരിപക്ഷത്തിന് ആവശ്യം 122 ആണ്, 230 അംഗ നിയമസഭയാണ്. അതിൽ 120 എന്നുള്ള സംഖ്യയിലേക്കാണ് ദേശീയ ജനാധിപത്യ സഖ്യം എത്തിയിരിക്കുന്നത്. 73 സീറ്റുകളിൽ ബി ജെ പി ലീഡ് ചെയ്യുകയോ ഇതുവരെ വിജയിക്കുകയോ ചെയ്തിട്ടുണ്ട്. 39 സീറ്റുകളിലാണ് ജനതാദൾ യുണൈറ്റഡ് മുന്നിൽ നിൽക്കുന്നത്. 5 സീറ്റുകൾ വികാസ്ശീൽ ഇൻസാൻ പാർട്ടി എന്ന ബി ഐ പി എന്ന പാർട്ടിയാണ് മുന്നിൽ നിൽക്കുന്നത്. 3 ഹിന്ദുസ്ഥാനി അവാമി മോർച്ച എം എൽ എമാരും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 120 സീറ്റുകളാണ് ഇങ്ങനെ ഈ പാർട്ടികളെല്ലാം ചേർന്നാൽ എത്തിച്ചേരുന്നത്. അപ്പോൾ ജനതാദളും യുണൈറ്റഡും ബി ജെ പിയും മാത്രം ചേർന്നാലും ഒരു സർക്കാർ രൂപീകരിക്കാൻ കഴിയില്ല. ബി ഐ പിയും എച്ച് എ എമ്മും ഒക്കെ ഇങ്ങനെ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം വരണം. ഇനി നമ്മൾ മഹാസഖ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ മഹാസഖ്യം 77 സീറ്റുകളിൽ ആർ ജെ ഡി ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നു. 20 സീറ്റുകളിലാണ് കോൺഗ്രസിന് ഇപ്പോഴും ലീഡ് നിലനിർത്താൻ കഴിയുന്നത്. 18 സീറ്റുകളിൽ ഇപ്പോൾ ഇടതുപക്ഷം, 12 സീറ്റുകളിൽ സി പി ഐ എം എല്ലും 3 സീറ്റുകളിൽ സി പി എമ്മും 3 സീറ്റുകളിൽ സി പി ഐയും 18 സീറ്റുകളിൽ ഇപ്പോൾ ഇടതുപക്ഷം. അപ്പോൾ ഇടതുപക്ഷം തുടക്കം മുതൽ തന്നെ ഈ മണ്ഡലങ്ങളിൽ വലിയൊരു ലീഡ് നേടിയിരുന്നു. അവിടെയെല്ലാം ആ ലീഡ് അവർ തുടരുന്ന കാഴ്ചയാണ് കാണുന്നത്. കോൺഗ്രസിൻ്റെ ലീഡ് മാറിമറിയുന്നുണ്ട്. ചില മണ്ഡലങ്ങളിൽ ഇപ്പോൾ 500 വോട്ടുകൾക്ക് താഴെ മാത്രമാണ് ലീഡുള്ളത്. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ 20 എന്നുള്ള സംഖ്യയിൽ ചിലപ്പോൾ മാറ്റം ഇനിയും വന്നേക്കാം. അതേസമയം 77 സീറ്റുകളുമായി ഇപ്പോൾ ആർ ജെ ഡി നിയമസഭയിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. എന്തായാലും ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഒരു 10 സീറ്റുകളിലെങ്കിലും 500 വോട്ടിൽ താഴെ മാത്രമാണ് ഒരു ലീഡ് നില ഉള്ളത്. അതുകൊണ്ട് ഈ 500 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അല്ലെങ്കിൽ വ്യത്യാസത്തിലാണ് ഇപ്പോൾ ചില പാർട്ടികൾ അവിടെ മുന്നിട്ട് നിൽക്കുന്നത്. അതിൽ 6 ഇടത്തും ജനതാദൾ യുണൈറ്റഡ് ബി ജെ പി സഖ്യമാണ്, 4 ഇടത്ത് ആർ ജെ ഡി ആണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ സീറ്റുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാറിമറിയൽ ഉണ്ടാവുകയാണെങ്കിൽ ഈ ഒരു ചെറിയ വ്യത്യാസം പോലും മറികടക്കാൻ ഒരുപക്ഷെ ആർ ജെ ഡിക്ക് കഴിയും. ഈ 120ൽ അവസാനം എൻ ഡി എ ചെന്ന് നിൽക്കുകയാണെങ്കിൽ ആരൊക്കെ അവരെ പിന്തുണയ്ക്കും എന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ബഹുജൻ സമാജ് പാർട്ടിയുടെ ഒരു എം എൽ എ വിജയിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. ഇതോടൊപ്പം തന്നെ സ്വതന്ത്രർ 2 പേരും വിജയിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എൻ ഡി എയിലെ എല്ലാ പാർട്ടികളും ഒപ്പം നിൽക്കണം. ഇതോടൊപ്പം തന്നെ ഈ സ്വതന്ത്രരും ബി എസ് പിയുടെ ഒരു എം എൽ എയും കൂടി ചേർന്ന് മാത്രമേ 120ൽ എത്തി നിൽക്കുകയാണെങ്കിൽ അവർക്ക് സർക്കാർ രൂപീകരിക്കാൻ കഴിയുകയുള്ളൂ. ഇനി മറിച്ച് തേജസ്വി യാദവ് ഈ 115ൽ എത്തി അവസാനിക്കുകയാണെങ്കിൽ ഈ 115 ഒപ്പം 5 പേർ എം ഐ എം ഉണ്ട്. അപ്പോൾ അസോദീൻ ഒവൈസിയുടെ പാർട്ടിയുമായി ഒരു ചർച്ച നടത്തേണ്ടി വരും. അപ്പോൾ 120
120 ആകും. ആ 120-നൊപ്പം BSP-യുടെയും സ്വതന്ത്രരുടെയും പിന്തുണ കൂടി വരികയാണെങ്കിൽ 123 എന്ന സംഖ്യയിലേക്ക് പോകും. അതുകൊണ്ട് അവസാന സംഖ്യ എത്ര എന്നത് വളരെ നിർണായകമാകുന്ന ഒരു ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ചിരാഗ് പാസ്വാന് കുറച്ച് സീറ്റുകൾ കിട്ടും, ആ സീറ്റുകൾ കൂടി ചേർത്ത് നിർത്തി NDA സർക്കാർ രൂപീകരിക്കാമെന്ന് ഉച്ചയോടുകൂടി ഇപ്പോൾ BJP കരുതിയിരുന്നു. പക്ഷേ ചിരാഗ് പാസ്വാന്റെ നില 0-ത്തിലേക്ക് ഇപ്പോൾ മാറുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ 120 എന്ന ഈ സംഖ്യയിൽ ഉറച്ചു നിൽക്കേണ്ടത് BJP അനിവാര്യമാണ്. അതിൽ താഴെ എത്തുന്ന ഏത് സംഖ്യയും NDA സർക്കാർ രൂപീകരിക്കുക ദുഷ്കരമാക്കും, UPA കാര്യങ്ങൾ എളുപ്പമാക്കുകയും ചെയ്യും. വിനു പ്രശാന്ത്, കൂടുതൽ വിവരങ്ങൾ 1.5 മണിക്കൂർ നീളുന്ന ന്യൂസ് അവറിനിടയ്ക്ക് പ്രശാന്ത് വീണ്ടും തരണം. കാരണം ആകാംക്ഷ ഉണ്ടാക്കുന്ന തരത്തിൽ, ഉദ്വേഗം ഉയർത്തുന്ന തരത്തിൽ ഇങ്ങനെ ലീഡ് നില മാറി മറിയുകയാണ്. പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ 10 മണ്ഡലങ്ങളിൽ ഏത് നിമിഷവും മാറി മറിയാവുന്ന ലീഡാണ് ഉള്ളത്. അതുകൊണ്ട് ഈ ബീഹാർ തെരഞ്ഞെടുപ്പ് ഈ വോട്ടെണ്ണൽ പുരോഗമിക്കുന്ന ഓരോ മിനിറ്റിലും കൂടുതൽ കൂടുതൽ നിർണായകമാവുകയാണ്. ശ്രീ അൽഫോൻസ് കണ്ണന്താനം, രാവിലെ വോട്ടെണ്ണൽ തുടങ്ങിയപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിനോട് ശ്രീ കണ്ണന്താനം സംസാരിച്ചിരുന്നു. അപ്പോൾ മഹാസഖ്യത്തിനായിരുന്നു മേൽക്കൈ. ആ സമയത്ത് ശ്രീ അൽഫോൻസ് കണ്ണന്താനം പറഞ്ഞത് അമേരിക്കയിൽ വോട്ടെണ്ണി തുടങ്ങിയപ്പോൾ കണ്ടതല്ലോ, വോട്ടെണ്ണൽ അവസാനിപ്പിച്ചപ്പോൾ കണ്ടത്, അതേപോലെ ഇവിടെയും മാറി മറിയും കാത്തിരിക്കുക എന്നാണ്. അപ്പോഴത്തെ പറച്ചിലിനെയും മറികടക്കുന്ന തരത്തിലാണ് ലീഡ് നില മാറി മറിഞ്ഞത്. ഇപ്പോഴും പ്രതീക്ഷയുണ്ടോ BJP NDA? കണ്ണന്താനം, സാങ്കേതിക തടസ്സമുണ്ട്, അത് നീക്കിയ ശേഷം ശ്രീ കണ്ണന്താനത്തിലേക്ക് എത്താം. ശ്രീ വിജയരാഘവൻ, എന്തായാലും ഇടതുപക്ഷത്തിന് ഏറെ സന്തോഷിക്കാവുന്ന ദിനമാണ്, തിളക്കമാർന്ന വിജയമാണ്. CPIML CPI CPM ബീഹാറിൽ കാഴ്ചവെച്ചത് എന്ന് മാത്രമല്ല, മഹാസഖ്യത്തിലെ രണ്ടാമത്തെ പങ്കാളിയായ കോൺഗ്രസിന് കാലിടറി. അവർ കഴിഞ്ഞ തവണത്തേതിനേക്കാൾ മോശം പ്രകടനം നടത്തിയിട്ടും ഇടത് പാർട്ടികളുടെ പ്രകടനത്തിൻ്റെ മെച്ചത്തിൽ തേജസ്വി ഇപ്പോൾ കാണുന്ന നമ്പറിലേക്ക് എത്തുകയാണ്. ആ നേട്ടത്തിന് കാരണമായിരിക്കുന്നത് എന്താവാം? കഴിഞ്ഞ തവണ സീറ്റില്ലാതിരുന്ന CPI CPM ഇത്തവണ 4-3 ഒക്കെ സീറ്റുണ്ടാവുന്നു. CPIML ആണെങ്കിൽ 3 എന്നിടത്തു നിന്ന് 11 വരെയൊക്കെ എത്തുന്ന സ്ഥിതിയുണ്ട് ഇപ്പോൾ. ബീഹാറിൻ്റെ രാഷ്ട്രീയ ഘടനയുടെ സവിശേഷത, എല്ലാ കാലത്തും ഇന്ത്യയുടെ രാഷ്ട്രീയത്തിലെ ഗുണപരമായ പരിവർത്തന ദിശകളിൽ വളരെ കൃത്യതയാർന്ന നിലപാടാണ് ബീഹാറിലെ ജനങ്ങൾ സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. അത് ജയപ്രകാശ് മൂവ്മെന്റിന്റെ വലിയൊരു ചരിത്രം ബീഹാറിനുണ്ട്. ദേശീയ സ്വാതന്ത്ര്യ സമരകാലത്തും ആ നിലയിൽ തന്നെ വളരെ ജനകീയമായ പ്രക്ഷോഭങ്ങൾ ധാരാളം ബീഹാറിൽ നടന്നിട്ടുണ്ട്. ഒരു ഭൂമിക ബീഹാറിൻ്റേതെന്ന് പറഞ്ഞാൽ മഹാത്മജി തന്നെ നയിച്ച കാർഷിക പ്രക്ഷോഭങ്ങളുടേതാണ്. അപ്പോൾ ഏറ്റവും പ്രക്ഷോഭങ്ങളും ജനകീയ മുന്നേറ്റങ്ങളും എല്ലാം ഉണ്ടായിട്ടുള്ള ഒരു നാടാണ് ബീഹാർ. പക്ഷേ മണ്ഡൽ രാഷ്ട്രീയത്തിൻ്റെ വരവോടുകൂടി ബീഹാറിൻ്റെ രാഷ്ട്രീയ ഗതിവിഗതികളെ ജാതി രാഷ്ട്രീയം നിർണ്ണയിക്കാൻ തുടങ്ങിയ അനുഭവങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. അതിൽ നിന്നും വ്യത്യസ്തമായി രാഷ്ട്രീയമായ ഒരു പുതിയ ദിശാബോധത്തിന്റെ സൂചനകൾ നൽകാൻ ബീഹാറിന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ ഒരു പ്രത്യേകത. അതിൽ ഇടതുപക്ഷത്തിനുണ്ടായിട്ടുള്ള ഈ ചൈതന്യവത്തായ ഒരു ഇടപെടൽ ശേഷി എന്നത് തീർച്ചയായിട്ടും നമുക്ക് ആഹ്ലാദകരമായ ഒരു കാര്യമാണ്. നമ്മൾ കാണേണ്ട ഒരു കാര്യം, BJP ഇന്നത്തെ ഇന്ത്യയിൽ രൂപം കൊള്ളേണ്ട രാഷ്ട്രീയ നിലപാടുകളിൽ ഇടതുപക്ഷത്തിൻ്റെതായ നിലപാടുകൾക്ക് സ്വാധീനം ചെലുത്താൻ കഴിയും, ആ നിലപാടുകൾക്ക് പ്രാധാന്യമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നുണ്ട് ഈ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം. ഈ മുന്നണിയിൽ ഇടതുപക്ഷത്തിൻ്റെ സാന്നിധ്യം, ഇടതുപക്ഷത്തിന് കിട്ടിയ സീറ്റുകളുടെ അളവിനപ്പുറത്തേക്കുള്ള ബഹുജന പിന്തുണ സമാർജിക്കാൻ കാരണം. അത് ജാതി രാഷ്ട്രീയ സമവാക്യങ്ങളിൽ നിന്ന് ജനജീവിതത്തിൻ്റെ നാനാവിധങ്ങളായ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് മൗലികമായ രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് ബീഹാറിനെ തിരിച്ചുവിടാൻ സാധിച്ചു എന്നതാണ്
ഈ എൽ ഡി എഫിൻ്റെ വിജയത്തിൻ്റെ പ്രത്യേകത, ഇടതുപക്ഷ വിജയത്തിൻ്റെ പ്രത്യേകതയും മഹാസഖ്യ വിജയത്തിൻ്റെ പ്രത്യേകതയും. അത് ഈ മഹാസഖ്യത്തിന് മികവാർന്ന മുന്നേറ്റം ഉണ്ടാക്കാൻ ഇടതുപക്ഷം അതിൽ ഉൾക്കൊണ്ടത് വളരെ ഗുണകരമായി എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് കണ്ടത്. അത് ഇന്ത്യയിൽ തന്നെ ഈ ബി ജെ പി ദുർബലപ്പെടുക എന്നതാണ് നമുക്ക് എപ്പോഴും ആഹ്ലാദം നൽകുന്ന ഒരു കാര്യം. നമ്മുടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ വേണം നമ്മളിതിനെ നോക്കാൻ. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ബി ജെ പിക്കും സഖ്യശക്തികൾക്കും നേടിയ ബി ജെ പി വളരെയേറെ മുന്നോട്ട് പോയ ഒരു സംസ്ഥാനമാണ് ബീഹാർ. ആ ഒരു സംസ്ഥാനത്തിനകത്ത് ഈ നിലയിൽ, അതും ലാലു പ്രസാദ് യാദവിൻ്റെ അഭാവത്തിൽ രൂപപ്പെടുത്തിയെടുത്ത ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ട് വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വളരെ ഇന്ത്യയുടെ ഭാവി രാഷ്ട്രീയമായി ബന്ധപ്പെടുത്തി ആദ്യ നിർണായകമായ ഒന്നാണിത്. തീർച്ചയായിട്ടും ഇടതുപക്ഷം ആ മുന്നണിയിൽ ഉണ്ടായി എന്നത് ഈ വിജയസാധ്യതയുടെ, അല്ലെങ്കിൽ ഈ ഇപ്പം നമ്മൾ കണ്ട ഈ തിരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ ഏറ്റവും മികവാർന്ന ഘടകങ്ങളിലൊന്നാണ്. ശ്രീ അൽഫോൻസ് കണ്ണന്താനം, നേരത്തെ ഞാൻ ചോദ്യം ചോദിക്കുമ്പോൾ സാങ്കേതിക തടസ്സം കൊണ്ട് ശ്രീ കണ്ണന്താനത്തിന് കേൾക്കാനായില്ല. അപ്പോഴുള്ളതിനേക്കാൾ നില മെച്ചപ്പെടുത്തി കേവല ഭൂരിപക്ഷത്തിന് വേണ്ട എണ്ണത്തിലേക്ക് എൻ ഡി എ എത്തുന്നുണ്ട്. ലീഡ് നില കാണുമ്പോൾ 122-113 എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി. പക്ഷേ കണ്ണന്താനത്തോട് ഞാൻ നേരത്തെ ചോദിച്ചത്, രാവിലെ മഹാസഖ്യത്തിന് അനുകൂലമായ ലീഡ് നില വന്നപ്പോൾ ശ്രീ കണ്ണന്താനം ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞത് ഇത് അമേരിക്കൻ തെരഞ്ഞെടുപ്പ് പോലെയാണ്, ഇപ്പോൾ കാണുന്നതാവില്ല ഏറ്റവും ഒടുവിൽ കാണുന്നതെന്നാണ്. അതുതന്നെയാണോ ഇപ്പോഴും ശ്രീ കണ്ണന്താനത്തിൻ്റെ പ്രതീക്ഷ? എൻ ഡി എ ഭരിക്കുമോ ബീഹാർ? ഇതൊക്കെ ഏതാണ്ട് മനുഷ്യർക്ക് ഹൃദയസ്തംഭം ഉണ്ടാക്കുന്ന കണക്കുള്ള ഇലക്ഷനുകളാണ്. കാരണം അമേരിക്കൻ ഇലക്ഷന് 5-8 ദിവസം ആൾക്കാർ ഉറങ്ങിയില്ല. അവസാനം എത്ര 100 വോട്ടുകൾക്ക് അങ്ങോട്ട് ലീഡ് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു. 6 ലക്ഷം ലീഡുണ്ടായിരുന്ന ട്രംപ് പെൻസിൽവാനിയയിൽ അവസാനം 1000 വോട്ടുകൾക്ക് തോക്കുന്നു. ഏതായാലും ഈ ആഴ്ച നല്ല ടെൻഷൻ. ഏതായാലും രസകരമായ ഇതാണ്, ജനാധിപത്യത്തിൻ്റെ ഒരു രസകരമായ ഒരു ബ്യൂട്ടി എന്ന് വേണമെങ്കിൽ പറയാം, സൗന്ദര്യം എന്ന് പറയാം. കാരണം ആര് ജയിക്കുന്നു എന്ന് ആർക്ക് പ്രവചിക്കാൻ പറ്റിയില്ല. ഇപ്പോൾ തന്നെയാണെങ്കിൽ ഏതാണ്ട് 1000-ൽ കുറവ് സീറ്റ് വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുന്ന പല സീറ്റുകളുണ്ട്. അപ്പോൾ ഇപ്പോഴാണെങ്കിലും നമുക്ക് ഏതാണ്ട് 75-80% സീറ്റുകൾ എണ്ണിയെങ്കിൽ തന്നെയും നമുക്കിപ്പോഴും പ്രവചിക്കാൻ പറ്റിയില്ല ആരാ ജയിക്കാൻ പോകുന്നത്. ഞങ്ങൾ വിജയം അവകാശപ്പെടുന്നില്ല. രാവിലെയാണെങ്കിൽ തന്നെ ഞങ്ങൾ ലീഡ് ചെയ്തുകൊണ്ട് ഇപ്പം ഞാൻ പറഞ്ഞത് 30-25-30% വോട്ടേ എണ്ണിയിട്ടുള്ളൂ. അപ്പോൾ ഒന്നും പ്രവചിക്കാൻ പറ്റുള്ളൂ. ഞങ്ങളിപ്പോൾ ലീഡിലാണ്, കൺസിസ്റ്റൻറ്റ് 2 മണിക്കൂർ ലീഡാണെങ്കിൽ തന്നെ ഇതൊക്കെ മാറാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഏതായാലും ഇപ്പോഴും നമുക്ക് പറയാൻ പറ്റൂല. കാരണം ഈ 10 സീറ്റിൽ ഇപ്പോഴും 1000-ൽ കുറവാണ് ലീഡിരിക്കുന്നത്. അതങ്ങോട്ടും ഇങ്ങോട്ടും 2-3 സീറ്റ് മറിഞ്ഞ് വന്നാൽ ഇത് വലിയ വ്യത്യാസങ്ങളുണ്ടാവും. ഏതായാലും അതിനകത്ത് കാണുന്നത് ജെ ഡി യുവിൻ്റെ സീറ്റുകൾ കണ്ട മാനം കുറഞ്ഞ് 32 സീറ്റുകളാണ് ജെ ഡി യുവിൻ്റെ കുറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ പ്രധാന കാരണം ഞാൻ കാണുന്നത് ചിരാഗ് പാസ്വാൻ്റെ ഒരു വാശിയായിരുന്നു. എങ്ങനെയും നമ്മുടെ നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രി ആക്കരുത് എന്നുള്ള ഒരു പിടിവാശിയായിരുന്നു. ഇത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് പറഞ്ഞുകൂടെ ചെറുപ്പക്കാരനാണ്, പാർലമെൻറ്റ് ഞങ്ങൾ കാണാറുള്ളതാണ് എങ്കിൽ തന്നെയും എൻ ഡി എയുടെ ഭാഗമാണെന്ന് പറയുമ്പോൾ തന്നെയും അദ്ദേഹം ബീഹാറിൽ നിതീഷ് കുമാറിനെ എതിർക്കും എന്ന് പറഞ്ഞു വന്നത് എന്ത് കാരണം കൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം അദ്ദേഹം ചെറുപ്പക്കാരനാണ്, കാത്തിരിക്കാമായിരുന്നു. ഇപ്പം എല്ലാവർക്കും ധൃതിയാണ് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെ ആകാനായിട്ടെ. 30-31 വയസ്സുള്ളപ്പോൾ അവർക്ക് അപ്പം ചീഫ് മിനിസ്റ്റർ ആകാൻ ആഗ്രഹമുണ്ട്. ഏതായാലും എനിക്ക് തോന്നുന്നു ഈ ചിരാഗ് പാസ്വാനിൻ്റെ ഈ ഒരു എന്താ പറയുന്നത്, മലയാളത്തിൽ എന്താ വാക്ക്, കാലുമാറ്റമൊന്നും കൂറുമാറ്റമൊന്നും പറയാൻ പറ്റൂല. ഇംഗ്ലീഷ് ഭാഷയിലാണ് പറഞ്ഞാൽ ഹി ഡിച്ച്സ് ദ എൻ ജി എന്ന് പറയാൻ, ഡിച്ച് ദ എൻ ഡി എ എന്ന് പറയാം. പക്ഷേ എങ്കിൽ തന്നെയും ഇപ്പോഴും ആർക്ക് വേണമെങ്കിൽ ജയിക്കാനുള്ള സാധ്യതയുണ്ട്. എൻ ഡി എക്കോ നമ്മുടെ മഹാസഖ്യത്തിനോ ആർക്ക് വേണമെങ്കിലും ജയിക്കാം. ഏതായാലും അവസാന വോട്ട് വരെ എണ്ണുന്ന ഒരു പ്രക്രിയ, അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ജനാധിപത്യത്തിൽ. അവസാന വോട്ടിലും വിലയുണ്ട് എന്ന് ഒരു മനുഷ്യർ ഉറപ്പുവരുത്തുമ്പോൾ അടുത്ത ഇലക്ഷനൊക്കെ കൂടുതൽ ആൾക്കാർ വന്ന് വോട്ട് ചെയ്യും. എൻ്റെ വോട്ടിന് ഒരു വിലയുണ്ടല്ലോ എന്ന്. കാരണം വലിയ ഭൂരിപക്ഷം ആയി ജയിച്ചാലോ അടുത്ത പ്രാവശ്യം അവർ പറയും എൻ്റെ വോട്ടിന് ആവശ്യമില്ല. കാരണം ഇപ്പം ബീഹാറിൽ തന്നെയാണെങ്കിൽ ഇലക്ഷൻ്റെ വോട്ടിംഗ് ശതമാനം ഏതാ 55-57% അല്ലേ ഉള്ളൂ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഏകദേശം പകുതി ആൾക്കാർ ഇപ്പോഴും വോട്ട് ചെയ്തിട്ടില്ല, അവരുടെ വോട്ടിന് പ്രാധാന്യം ഇല്ലാന്നാണ് അവർ കരുതുന്നത്. പക്ഷേ ഈ ഇലക്ഷനൊക്കെ കാണിക്കുന്നത് വോട്ടിന് പ്രാധാന്യമുണ്ട്, ഓരോ വ്യക്തിയുടെയും വോട്ട് പ്രധാനപ്പെട്ടതാണ് എന്നാണ് കാണിക്കുന്നത്. ഞാൻ ബീഹാറിൽ 3 മാസം ഉണ്ടായിരുന്നു. 2004 അവിടുത്തെ ലോക്സഭ ഇലക്ഷൻ മാധേപുര ലാലുവിൻ്റെ സ്വന്തം മണ്ഡലത്തിൽ ഞാനായിരുന്നു ചീഫ് ഒബ്സർവർ. അവിടെ ഇപ്പം ബീഹാർ ഇപ്പം നോക്കുകയാണെങ്കിൽ അന്ന് പാട്നയിൽ നിന്ന് മാധേപുര എത്തണമെങ്കിൽ 15 മണിക്കൂർ എടുക്കുമായിരുന്നു. ഈ കഴിഞ്ഞ
കുറേ വർഷത്തെ നിതീഷ് കുമാറിന്റെ ഭരണം കൊണ്ട് ഇപ്പൊ 5 മണിക്കൂറുകൊണ്ട് നമുക്ക് പാറ്റ്നയിൽ നിന്ന് മാധേപുര എത്താം. അങ്ങനെ ബീഹാറിൽ വലിയ വലിയ മാറ്റങ്ങളാണ് വരുന്നിരിക്കുന്നത്. പക്ഷേ നേരത്തെ സംസാരിച്ച എനിക്ക് തോന്നുന്നു LDF കൺവീനർ മിസ്റ്റർ വിജയരാഘവനാണെന്ന് തോന്നുന്നു, നല്ല അറിവുള്ള രാഷ്ട്രീയമൊക്കെ അറിയാവുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞു ഇതൊക്കെ രാഷ്ട്രീയത്തിന് അല്ല ജാതിക്കപ്പുറത്തേക്ക് മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങിയത് കൊണ്ടാണ് ഇപ്പോൾ ഈ മഹാസഖ്യത്തിന് ഇവിടെ എത്താൻ സാധിച്ചത് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. ഈ ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടി, ഈ വെറും 31 വയസ്സുകാരൻ, നല്ല കാര്യമാണ് ചെറുപ്പക്കാർ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതും നല്ല പ്രകടനം നടത്തുന്നതൊക്കെ നല്ലതാണ്. ഇദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താ? അപ്പനിതാ കന്നുകാലി തീറ്റ സ്കാൻഡലിൽ 10,000 കോടി രൂപ കട്ടെടുത്തു എന്ന് പറഞ്ഞ് ജയിലിൽ കിടക്കുന്ന ആള്. ഇത് ജാതി രാഷ്ട്രീയമല്ലാതെ ഈ പാർട്ടിയുടെ ക്വാളിഫിക്കേഷൻ എന്താ? ഈ ഇരുന്ന ലാലു പ്രസാദ് യാദവിന് അദ്ദേഹം നിരക്ഷരയായ ഭാര്യയെ മുഖ്യമന്ത്രിയാക്കിയിട്ടാണ് ജയിലിൽ പോയത്. അത് കഴിഞ്ഞിപ്പോൾ മകനിതാ വന്നിരിക്കുന്നു. ഇത് ജാതി രാഷ്ട്രീയമല്ലാതെ എന്താ ബീഹാറിൽ നടക്കുന്നത്? നമുക്ക് ശരിക്കും പറഞ്ഞാൽ ജനാധിപത്യത്തിൽ സ്ഥാനാർത്ഥികളെ വിലയിരുത്തി അവിടെ എന്ത് നടന്നു, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഉദാഹരണം മാത്രമാണ്. റോഡിൽ 15 മണിക്കൂറിൽ നിന്ന് 5 മണിക്കൂറിലേക്ക് അത് കുറച്ചത്, വലിയ വലിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ജനാധിപത്യത്തിൽ ജനങ്ങളാണ് അന്തിമമായി തീരുമാനമെടുക്കേണ്ടത്. അവരെന്ത് തീരുമാനമെടുത്താലും അത് BJP അംഗീകരിക്കും തീർച്ചയായിട്ടും. പക്ഷേ ഞങ്ങൾ ഇപ്പോഴും ജയിക്കുമെന്നുള്ള ഒരു ശുഭവിശ്വാസത്തിലാണ് ഇപ്പോഴും. 121-114 എന്ന് മാറിയിട്ടുണ്ട് ഇപ്പോൾ. ഞാൻ അൽഫോൺസ് കണ്ണന്താനത്തോട് ചോദ്യം ചോദിച്ചിരുന്ന സമയത്ത് 122 ആയിരുന്നു NDA എണ്ണം. പ്രശാന്ത്, ഇപ്പോൾ ശ്രീ കണ്ണന്താനം രാംവിലാസ് പാസ്വാന്റെ പാർട്ടിയുടെ കാര്യം പറഞ്ഞു, ചിരാഗ് പാസ്വാന്റെ കാര്യം പറഞ്ഞു. NDA ഘടകകക്ഷിയാണ് കേന്ദ്രത്തിൽ, പക്ഷേ ബീഹാറിൽ നിതീഷിനെ മുഖ്യമന്ത്രിയാക്കില്ല എന്ന വാശിയിൽ മാറിയിരുന്നു. സത്യത്തിൽ അത് BJPയുടെ ഒരു പ്ലാൻ B ആയിരുന്നുവെന്നാണ് പല ആളുകളും പറയുന്നത്. ചിരാഗിന് തന്നെ ഒരു പ്രസ്താവന, എല്ലാം BJP അറിഞ്ഞുകൊണ്ടായിരുന്നു, അമിത്ഷാ അറിഞ്ഞുകൊണ്ടായിരുന്നു എന്നൊക്കെ എന്നുള്ള രീതിയിൽ പുറത്തു വന്നത് ആ സംശയം ശരിയാണെന്ന് തോന്നിപ്പിക്കുകയും ചെയ്തു. ഇവിടെ BJP മത്സരിച്ചിടത്തെല്ലാം ചിരാഗ് പാസ്വാൻ്റെ പാർട്ടി അവരുടെ വോട്ട് BJPക്ക് കിട്ടി. പക്ഷേ JDU മത്സരിച്ച സ്ഥലങ്ങളിലൊക്കെ അത് അവർക്കല്ലാതെ ഇവരിലേക്ക് പോയി. അങ്ങനെ വേണമോ BJPക്ക് കൂടുതൽ സീറ്റ് കിട്ടുകയും JDUവിന് കുറയുകയും ചിരാഗ് പാസ്വാൻ തനിച്ച് മത്സരിക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തെ കാണാൻ? വിനു, ബീഹാറിലൊരു ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്നു, നിതീഷ് കുമാറിനെതിരെ ഒരു രോഷമുണ്ടായിരുന്നു, പ്രത്യേകിച്ചും യുവാക്കൾക്കിടയിലായിരുന്നു ഒരു രോഷം നിലനിന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് നിതീഷ് കുമാറിനെതിരെയുള്ള ഒരു വികാരം തീർച്ചയായിട്ടും അവിടെ പ്രകടമായിരുന്നു. അത് ജനതാദൾ യുണൈറ്റഡിൻ്റെ വോട്ടുകൾ കുറയ്ക്കാൻ ഇടയാക്കിയിട്ടുണ്ടാകാം. പക്ഷേ അതിനേക്കാൾ കൂടുതൽ മണ്ഡലങ്ങളിൽ ഇപ്പോൾ ചിരാഗ് പാസ്വാന്റെ സാന്നിധ്യം തന്നെയാണ് ജനതാദൾ യുണൈറ്റഡിനെ ബാധിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് വിലയിരുത്താം. കാരണം ഇപ്പോൾ ഈ ഒരു സംഖ്യ മുഴുവൻ കണക്ക് മുഴുവൻ പരിശോധിക്കുമ്പോൾ പ്രധാനമായും കാണുന്നത് ജനതാദൾ യുണൈറ്റഡ് മത്സരിച്ച മണ്ഡലങ്ങളിൽ അവർ പുറകോട്ട് പോകുമ്പോൾ ചിരാഗ് പാസ്വാന്റെ പാർട്ടി പല സ്ഥലങ്ങളിലും വലിയ ഒരു സംഖ്യ വോട്ട് പിടിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ്. അപ്പോൾ ചിരാഗ് പാസ്വാൻ മത്സരിച്ച പല മണ്ഡലങ്ങളിലും ജനതാദൾ യുണൈറ്റഡിനെ തോൽപ്പിക്കാൻ ഇപ്പോൾ ചിരാഗ് പാസ്വാന് കഴിയുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ഒരു സംഖ്യ പരിശോധിക്കുമ്പോൾ ജനതാദൾ യുണൈറ്റഡ് BJPയുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ പിന്നിലാണ്. ഇപ്പോൾ BJPക്ക് 72 സീറ്റുകളിൽ ലീഡ് നേടാൻ കഴിയുന്നുണ്ട്. ആ സമയത്ത് വെറും 41 സീറ്റുകളിൽ മാത്രമാണ് ജനതാദൾ യുണൈറ്റഡ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ 41 ജനതാദൾ യുണൈറ്റഡിനെ ഇടിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് ചിരാഗ് പാസ്വാന്റെ പാർട്ടി വഹിച്ചിട്ടുണ്ട്. അതിൽ 20 സീറ്റുകളിലെങ്കിലും ചിരാഗ് പാസ്വാന്റെ പാർട്ടി നല്ല ഒരു ശതമാനം വോട്ട് പിടിക്കുകയും അത് യഥാർത്ഥത്തിൽ ജനതാദൾ യുണൈറ്റഡിന്റെ വോട്ടുകൾ ഇടിക്കാൻ ഇടയാക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു മുന്നണിയാണല്ലോ NDA മുന്നണിയിൽ തന്നെ JDU മത്സരിച്ച സ്ഥലങ്ങളിൽ പരമാവധി വോട്ട് തങ്ങളുടെ പക്ഷത്തേക്ക് സമാഹരിക്കുക, അതേസമയം BJP മത്സരിക്കുന്ന ഇടങ്ങളിൽ അവർക്ക് വോട്ട് ചെയ്യുക, അങ്ങനെ ചെയ്തിട്ടുണ്ടോ? കാരണം BJP അംഗബലം കൂട്ടിയിരിക്കുന്നു, ആ സഖ്യത്തിലെ ഒരു ജൂനിയർ പാർട്ണറായി JDU തകർന്നിരിക്കുന്നു. ഒരു പക്ഷേ BJPയുടെ കണക്ക് കൂട്ടലും ഇവിടെ പിഴച്ചിട്ടുണ്ടാകാം എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. കാരണം ഇപ്പോൾ 120 എന്നുള്ളൊരു സംഖ്യയിൽ ചെന്ന് നിൽക്കുകയാണെങ്കിൽ അതിനുള്ളൊരു പ്രധാനപ്പെട്ട കാരണമായി ഇപ്പോൾ ഈ ചിരാഗ് പാസ്വാന്റെ ഈ ഒരു വരവ് തന്നെയാണ് ഇടയാക്കുന്നത്. അതായിരിക്കും അവസാന ഒരു വിലയിരുത്തൽ എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ചിരാഗ് പാസ്വാനെ അങ്ങനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ജനതാദൾ യുണൈറ്റഡിൻ്റെ കുറേ സീറ്റുകൾ കുറയ്ക്കാനാണ് BJP ശ്രമിച്ചിട്ടുള്ളതെങ്കിൽ അത് യഥാർത്ഥത്തിൽ ഒരുപക്ഷേ NDA അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള ഒരു സാധ്യതയിലേക്ക് കൂടി ഇടയാക്കും എന്നതാണ് ഇപ്പോഴത്തെ പുറത്തു വരുന്ന പ്രവണതകൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രധാനമായും ഈ സീറ്റുകളെല്ലാം പരിശോധിക്കുമ്പോൾ 40,000 വോട്ടുകൾ വരെ ഇപ്പോൾ ചിരാഗ് പാസ്വാന്റെ പാർട്ടി ചില സ്ഥലങ്ങളിൽ നേടിയിട്ടുണ്ട്. അതും BJPയുടെ പഴയ നേതാക്കളെ
മത്സരിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ചിരാഗ് പാസ്വാൻ അത് നേടിയിരിക്കുന്നത്. ഞാനൊരു 7-8 മണ്ഡലങ്ങളിലെ കണക്ക് ഇപ്പോൾ പരിശോധിച്ചു. അപ്പോൾ ഭൂരിപക്ഷത്തെക്കാൾ കൂടുതൽ വോട്ട് വ്യത്യാസത്തെക്കാൾ കൂടുതലാണ് ഇപ്പോൾ ചിരാഗ് പാസ്വാന്റെ പാർട്ടി നേടിയിരിക്കുന്ന വോട്ട് വിഹിതം. അവിടെയെല്ലാം ജനതാദൾ യുണൈറ്റഡ് പിന്നിലാണ്. അപ്പോൾ ആ വോട്ടുകൾ കൂടി ജനതാദൾ യുണൈറ്റഡിന് കിട്ടിയിരുന്നെങ്കിൽ അവർക്ക് വിജയിക്കാനുള്ള ഒരു സാധ്യതയുണ്ടായിരുന്നു. അപ്പോൾ 10-15 മണ്ഡലങ്ങളിൽ എന്തായാലും ചിരാഗ് പാസ്വാന്റെ പാർട്ടി നേടിയ വോട്ട് ജനതാദൾ യുണൈറ്റഡിനെ ഇപ്പോൾ പരാജയപ്പെടുത്തുകയാണ്. അപ്പോൾ ബി ജെ പി ജനതാദൾ യുണൈറ്റഡ് സഖ്യം അധികാരത്തിൽ നിന്ന് ഇപ്പോൾ പുറത്തേക്ക് പോവുകയാണെങ്കിൽ അതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായി ചിരാഗ് പാസ്വാൻ നേടിയെടുത്ത ഈ വോട്ടുകൾ മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല. കുറച്ച് മണ്ഡലങ്ങളിൽ ജനതാദൾ യുണൈറ്റഡിനെതിരെ നിതീഷിനെതിരെയുള്ള ജനവികാരവും പ്രതിഫലിച്ചിട്ടുണ്ടാകാം. പക്ഷേ അതിനേക്കാൾ വലിയ കാരണമായി എന്തായാലും ചിരാഗ് പാസ്വാന്റെ സാന്നിധ്യം മാറുകയാണ്. പ്രശാന്ത്, മറ്റൊരു കാര്യം, ഞാൻ ശ്രീ അൽഫോൻസ് കണ്ണന്താനം പറഞ്ഞ വാക്കുകൾ തന്നെ ഉപയോഗിച്ചാൽ ബി ജെ പിയെ ഡിച്ച് ചെയ്തു ചിരാഗ് പാസ്വാൻ എന്നാണ്. അങ്ങനെയാണോ അതോ ചിരാഗ് പറഞ്ഞതുപോലെ ഇത് മറ്റൊരു തന്ത്രമായിരുന്നു? ഇതിൽ നമുക്ക് ഉറപ്പായ ഒരു കാര്യം പറയാൻ ഇപ്പോൾ കഴിയില്ല. കാരണം ബി ജെ പി നേതാക്കളുമായൊക്കെ അന്ന് സംസാരിച്ചപ്പോൾ അമിത്ഷായെ വന്ന് കണ്ടിരുന്നു, ചിരാഗ് പാസ്വാൻ തന്നെ നിലപാട് വ്യക്തമാക്കി, നിതീഷ് കുമാറുമായി യോജിച്ചു പോകാൻ കഴിയില്ല എന്നാണെന്ന് വ്യക്തമാക്കിയത്. രാംവിലാസ് പാസ്വാൻ ആശുപത്രിയിൽ കിടക്കുന്ന ഒരു സമയമാണ്. ആ ഒരു സമയമായതുകൊണ്ട് തന്നെ ബി ജെ പി കർക്കശമായ നിലപാട് അന്ന് സ്വീകരിച്ചില്ല. മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കുന്നത് പോലുള്ള നടപടികൾ അന്ന് സ്വീകരിക്കാൻ കഴിയുമായിരുന്നില്ല എന്നതായിരുന്നു ബി ജെ പി നേതാക്കളുടെ പിന്നീടുള്ള ഒരു വിശദീകരണം. പക്ഷേ എന്തായാലും ബി ജെ പി തുടക്കത്തിൽ ഒരു മൃദു നിലപാട് രാംവിലാസ് പാസ്വാന്റെ മകൻ ചിരാഗ് പാസ്വാനോട് കാട്ടി. ചിരാഗ് പാസ്വാന്റെ ഈ നിലപാടുകളെ തുടക്കത്തിൽ തള്ളിപ്പറയാൻ ബി ജെ പി ശ്രമിച്ചില്ല. മാത്രമല്ല ആദ്യം തന്നെ 3-4 ദിവസത്തിൽ ഇത് സംബന്ധിച്ചുള്ള വിലയിരുത്തലുകൾ പുറത്തു വന്നിരുന്നു. ജനതാദൾ യുണൈറ്റഡിനെ ക്ഷീണിപ്പിക്കാനാണ് ചിരാഗ് പാസ്വാനെ മുന്നിൽ നിർത്തി ബി ജെ പി കളിക്കുന്നത് എന്നുള്ള വിലയിരുത്തലുകൾ പുറത്തു വന്നു. ആ സമയത്തൊന്നും ബി ജെ പി അത് നിഷേധിക്കാനോ ചിരാഗ് പാസ്വാനെ തള്ളിപ്പറയാനോ ശ്രമിച്ചില്ല. അവസാനം നിതീഷ് വളരെ കർക്കശമായ ഒരു നിലപാട് സ്വീകരിച്ച ഘട്ടത്തിൽ മാത്രമാണ് ചിരാഗ് പാസ്വാനെ വോട്ട് കട്ട് ചെയ്യുന്ന പാർട്ടി എന്നുള്ള ഒരു പ്രയോഗത്തിലൂടെ പരിഹസിക്കാനും ആക്ഷേപിക്കാനും തള്ളിപ്പറയാനും ബി ജെ പി തയ്യാറായത്. അതുവരെ ബി ജെ പി അക്കാര്യത്തിൽ മൗനം പാലിച്ചു. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ സമയത്ത് ചിരാഗ് പാസ്വാന് ബി ജെ പിയുടെ പിന്തുണയുണ്ട് എന്നുള്ളൊരു പ്രതീതിയാണ് പൊതുവെ പുറത്തു വന്നത്. ഇനി ബി ജെ പിയുമായി എന്തെങ്കിലും തരത്തിലുള്ള ധാരണയുണ്ടായിരുന്നോ എന്ന് തെളിയിക്കാനുള്ള തെളിവുകൾ നമ്മുടെ പക്കലില്ല. പക്ഷേ എന്നാൽ പോലും ബി ജെ പിയുടെ ഒരു മൗന സമ്മതം തുടക്കത്തിൽ ദൃശ്യമായിരുന്നു. ശ്രീ വിജയരാഘവൻ, ഇത്തവണ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാവുന്നത് ബി ജെ പി ആണെന്നായിരുന്നു വോട്ടെണ്ണൽ പുരോഗമിച്ചപ്പോൾ കരുതിയത്. ഇപ്പോൾ അത് RJD. പക്ഷേ ജനതാദൾ യുണൈറ്റഡ് കഴിഞ്ഞ തവണ 71 സീറ്റ് നേടിയ ജനതാദൾ യുണൈറ്റഡ് പ്രശാന്ത് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ 40-41 ഒക്കെയായി ചുരുങ്ങുന്ന അവസ്ഥയുണ്ടാകുന്നു. ആ സഖ്യത്തിൽ ബി ജെ പി നേട്ടമുണ്ടാക്കുന്നു. കഴിഞ്ഞ തവണ 53 സഖ്യം വേറെയായിരുന്നു. ശ്രീ വിജയരാഘവനും അറിയാവുന്നതുപോലെ നിതീഷ് ഉൾപ്പെടെ ഇപ്പുറത്തായിരുന്നു, ബി ജെ പി അപ്പുറത്തും. അതുകൊണ്ട് അന്നത്തെ കണക്കുകൾ, അന്നത്തെ വോട്ട് ഷെയറൊക്കെ ഇപ്പോഴത്തേതിനോട് താരതമ്യപ്പെടുത്താനാവില്ലെങ്കിൽ പോലും 53 സീറ്റ് നേടിയ ബി ജെ പി അവിടെ നിന്ന് 70 കടന്നു പോകുന്നു. 73-74 ഒക്കെ ആകാവുന്ന സ്ഥിതി ഉണ്ടാകുന്നു. ഇവിടെ ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കാനായി ഒരേ സഖ്യത്തിൽ നിൽക്കുമ്പോൾ അതേസമയം മുഖ്യമന്ത്രിയുടെ പാർട്ടി ക്ഷീണിക്കുന്നു, അതെന്തുകൊണ്ടായിരിക്കും? അല്ല, ഇത് പിന്നെ ബീഹാറിൻ്റെ ഒരു പൊതു സ്വഭാവം വെച്ചുകൊണ്ട് ഞാൻ ആദ്യം ഒരു കാര്യം പറയണ്ടായി. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ബി ജെ പി ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ ബീഹാറിൽ. അപ്പോൾ ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പിൽ ഭരണത്തിൻ്റെ കേന്ദ്രഭരണത്തിൻ്റെയും സംസ്ഥാന ഭരണത്തിൻ്റെയും മുഴുവൻ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രധാനമന്ത്രിയെ മുഖ്യ പ്രചാരകനായി മുന്നിൽ നിർത്തിക്കൊണ്ട് നടത്തിയ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമുണ്ട് ബി ജെ പി നിതീഷ് സഖ്യം. അപ്പോൾ പിന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം നമ്മൾ ആലോചിക്കണം. ബീഹാറിൽ ഒരു കൂട്ടരും നമ്മളുടെ ഇപ്പം ഈ മഹാസഖ്യം എന്ന് പറയുന്ന ആളുകൾക്ക് യാതൊരുവിധ പ്രാധാന്യവും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിൽ. പിന്നീടാണ് ഒരു മാസ് വലിയ തോതിലുള്ള ജനക്കൂട്ടം ഈ നമ്മുടെ RJDയിലെ ചെറുപ്പക്കാരനായ നേതാവിനെ കാണുന്നതിന് വേണ്ടി സന്നിഹിതരാവുകയും മറ്റൊരു തരത്തിലേക്ക് ആ രാഷ്ട്രീയ സ്വഭാവവും ഘടനയും മാറുകയും ചെയ്ത്. അപ്പോൾ നമ്മൾ കാണേണ്ടത് തുടക്കത്തിൽ വലിയ ഒരു വിജയപ്രതീക്ഷയോടുകൂടി തുടങ്ങിയതാണ് ഈ ബി ജെ പി നിതീഷ് സഖ്യം. ഇടക്ക് വച്ചാണ് അതിന് ലേശമൊരു ക്ഷതം വന്നത്. അതിൽ ഒട്ടേറെ കാര്യങ്ങൾ വരികയുണ്ടായി. നമ്മൾ കാണേണ്ടത് ജനറൽ ട്രെൻഡ് ഇവർക്കെതിരായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ വളരെ ലളിതമായി ജയിക്കും, എളുപ്പത്തിൽ ജയിക്കും എന്ന് വിചാരിച്ച ഒരു മുന്നണി ഇപ്പോൾ എത്തിച്ചേർന്നാണ്. ലാലു പ്രസാദ് യാദവ് എന്നൊക്കെ പറഞ്ഞാൽ ബീഹാർ രാഷ്ട്രീയത്തിൽ ലാലുവിൻ്റെ ഒരു സാന്നിധ്യവും സ്വാധീനവും എത്ര വലുതായിരുന്നു. ലാലു ജയിലില്ല
ലാലു ജയിലിലാണ് എന്നതാണ് ഇവിടെ മുഖ്യ പ്രചരണം തന്നെ നടത്തിയത്. ജയിലിൽ കിടക്കുന്ന ലാലുവിനെതിരായും അഴിമതിക്കെതിരായും ജംഗിൾ രാജിൻ്റെ ഒക്കെ മുദ്രാവാക്യങ്ങളാണ് ശക്തമായിട്ട് വീണ്ടും വീണ്ടും ആവർത്തിച്ചിവിടെ വന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ വേണം നമ്മൾ ഇതിനെ കാണാൻ. വളരെ ചെറുപ്പക്കാരനായ ഒരു ആർ ജെ ഡി നേതാവ്, അവരുണ്ടാക്കിയ ഒരു മുന്നണി, സത്യത്തിൽ എതിരാളി വളരെ കരുത്തൻ, കേന്ദ്ര സംസ്ഥാനത്തിൻ്റെയും അധികാരം ഇതൊക്കെയായിട്ട് ബന്ധപ്പെടുത്തിയിട്ടില്ലേ? മിനിമം രാഷ്ട്രീയ പരിജ്ഞാനമുള്ള തേജസ്വി യാദവ് മുന്നിൽ നിന്നുകൊണ്ട് ഒരു മുന്നണിയൊക്കെ ഉണ്ടാക്കി അവർ നടത്തിയ ഒരു തെരഞ്ഞെടുപ്പ്, ആ നിലയിൽ വേണം നമ്മൾ ഇതിനെ കാണാം. അതിന് ആ പരിശോധനയിൽ വിജയരാഘവൻ ഇപ്പുറത്ത് 10-14 വർഷം തുടർച്ചയായി ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ്. അതിൽ ഈ കഴിഞ്ഞ തവണ മഹാസഖ്യത്തിന്റെ ഭാഗമായി നിന്ന കഷ്ടിച്ച് 2 വർഷം മാത്രമാണ് ആർ ജെ ഡിയോടൊപ്പം ഭരിച്ചത്. ബാക്കി സമയത്തെല്ലാം ബി ജെ പിയുടെ പാർട്ണറായിരുന്നു. അങ്ങനെയുള്ള ഒരു മുഖ്യമന്ത്രി 10-14 വർഷത്തിന് ശേഷം വീണ്ടും ജനവിധി തേടുമ്പോഴും ഈ ആൻറ്റി ഇൻകംബൻസ് നമുക്കങ്ങനെ പറയാനാവുന്നില്ല. രണ്ടുപേരും കൂടെ ചേർത്താൽ ബി ജെ പിയുടേതും ജെ ഡി യുവിൻ്റെയും ചേർത്ത് ഒരു മുന്നണിയായി മാത്രം അതിനെ കണ്ടാൽ ഈ ഭരണവിരുദ്ധ വികാരമില്ല. ജെ ഡി യു മാത്രമായി എടുത്താൽ അത് പ്രകടമാണ് ആണെങ്കിലും. ഭരണവിരുദ്ധ വികാരത്തെ നമുക്കിങ്ങനെ ഇങ്ങനെ അളക്കാൻ പറ്റുമോ? ഒരാൾക്ക് ഒരേ മുന്നണിയിലെ വന്ന വോട്ടിലെ ഒരാൾക്ക് ഭരണവിരുദ്ധ വികാരം ആർക്ക്? മുഖ്യമന്ത്രിക്ക്. മുഖ്യമന്ത്രിയല്ലേ തെരഞ്ഞെടുപ്പിനെ നയിച്ചത്? മുഖ്യമന്ത്രിയല്ലേ രാജ്യം ഭരിച്ചത്? അദ്ദേഹത്തിന് മാത്രം ഭരണവിരുദ്ധ വികാരം? ബി ജെ പിക്കെതിരെ ഭരണവിരുദ്ധ വികാരം കേവല ഭൂരിപക്ഷത്തിന് വേണ്ട 122 ലീഡ് നിലയാണെങ്കിൽ പോലും ഉണ്ട്. 15 വർഷത്തിന് ശേഷം ഒരു ഭരണം സാധാരണഗതിയിൽ തകർന്നടിയേണ്ടതാണ്, അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം ശക്തമാകേണ്ടതാണ്. എക്സെപ്ഷൻസ് ഒരുപാടുണ്ട്. ബംഗാളിൽ ഉണ്ടായിരുന്നു, നരേന്ദ്രമോദിയുടെ സർക്കാരുണ്ടായിരുന്നു, ഒഡീഷയിലുണ്ട്, നവീൻ പട്നായിക്കിൻ്റെ സർക്കാരുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ സാധാരണഗതിയിൽ 15 വർഷം ഒരു നീണ്ട കാലഘട്ടമാണ്. മധ്യപ്രദേശിൽ പോലും എങ്ങനെയാണ് വളരെ ജനപ്രിയരെന്ന് കരുതിയ ശിവരാജ് സിംഗ് ചൗഹാന് കാറിടരുതെന്ന് അറിയാമല്ലോ. പിന്നീട് പല മാർഗത്തിലൂടെ അധികാരം തിരിച്ചുപിടിച്ച് ഇന്നിപ്പോൾ ഉപതെരഞ്ഞെടുപ്പിലൂടെ അത് ഉറപ്പിച്ചെങ്കിലും നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ വേറെ ഇതിനൊന്ന് തിരിച്ചിടും. തിരിച്ചിട്ടിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു തെരഞ്ഞെടുപ്പിനെ നയിക്കുന്നു. പിന്നെ നമ്മുടെ സ്റ്റാർ ക്യാമ്പയിനറായിട്ട് നരേന്ദ്രമോദി, നിരവധി വർഷകാലത്തെ രാഷ്ട്രീയ അനുഭവമുള്ള ഒരു മുഖ്യമന്ത്രി, അവർ നയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂട്ടായ്മ, അവരാകെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ തന്ത്രങ്ങൾ, തെരഞ്ഞെടുപ്പ് അടവുകൾ, അതിൻ്റെ മുന്നിൽ നിർത്തുന്ന അപ്പുറത്ത് നിൽക്കുന്ന ആളുകളിൽ നോക്കൂ. അവിടെ ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ രാഷ്ട്രീയ അനുഭവ പരിജ്ഞാനമുള്ള ഒരു സഖ്യമാണോ? പക്ഷെ പാർട്ടികൾ അവരുകൊണ്ട് രൂപപ്പെടുത്തിക്കൊണ്ടുവരികയാണ്. ശ്രീ വിജയരാഘവൻ, തേജസ്വിയുടെ ഈ 31 വയസ്സ് മാറ്റി നിർത്തു. പാർട്ടികൾ ഏതാണ്? ആർ ജെ ഡി, കോൺഗ്രസ്, ഇടതു പാർട്ടികൾ, അങ്ങനെ വേണ്ടേ ഒരു സഖ്യത്തെ കാണാൻ? തേജസ്വിയുടെ ഭരണ പരിചയക്കുറവോ പ്രായമോ ഒന്നുമല്ലല്ലോ. അല്ല, ഇപ്പുറത്തുള്ളതും അപ്പുറത്തുള്ളതും കൂടി വെച്ചിട്ടൊന്നും കൂട്ടും. നിങ്ങൾ ഈ തല കീഴ്ക്കാൻ തൂക്കാക്കി വെക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒന്ന് കൂട്ടി വെക്കും. ഞാൻ പറഞ്ഞതൊന്ന് ഒന്ന് വെച്ച് നോക്കൂ. രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസ് എത്ര കാലം ഉത്തര ബീഹാറിലെ അധികാര രാഷ്ട്രീയത്തിൻ്റെ പുറത്താണ് നോക്കൂ. എത്ര ദീർഘമായ കാലം അത് ആ കണക്ക് കൂട്ടിയില്ല. ഈ തിരക്കിൽ വിട്ടുപോയതോ? വളരെയേറെ കാലം കോൺഗ്രസ്. ശ്രീ പി സി വിഷ്ണുനാഥും ശ്രീ ജയൻ ജേക്കബും ചേരുന്നുണ്ട്. ശ്രീ വിഷ്ണുനാഥ്, കോൺഗ്രസിൻ്റെ കാര്യമെടുത്താൽ 20 സീറ്റിൽ കഷ്ടിച്ചൊതുങ്ങുന്ന സ്ഥിതിയാണ്. കഴിഞ്ഞ തവണ ഇതിൻ്റെ പകുതി സീറ്റിൽ മത്സരിച്ചപ്പോൾ 27 സീറ്റിൽ വിജയിച്ചതാണ്. വളരെ കുറച്ച് സീറ്റിൽ മത്സരിച്ച ഇടതുപക്ഷ പാർട്ടികളുടെ പ്രകടനം ബീഹാറിൽ എല്ലാ അർത്ഥത്തിലും തിളങ്ങുന്നതായിരുന്നു. അപ്പോൾ മത്സരിച്ച സീറ്റും വിജയവും നമ്മൾ താരതമ്യം ചെയ്താൽ കോൺഗ്രസിനേക്കാൾ എത്രയോ മികച്ച വിജയമാണ് ഇടതു പാർട്ടികളുടേത്. ബീഹാറിൽ കോൺഗ്രസ് ഈ മഹാസഖ്യത്തിൽ ഇങ്ങനെ കാലിടറിപ്പോയത് എന്തുകൊണ്ടാണ്?
തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടുകൾ ഫൈനലായിട്ട് വരുന്നതേ ഉള്ളൂ. വളരെ മണ്ഡലങ്ങളിൽ ചെറിയ മാർജിനിലുള്ള പോരാട്ടം ഇപ്പോഴും നടക്കുന്നുണ്ട്. ശരിയാണ്, ഞങ്ങൾ 40 സീറ്റിൽ മത്സരിച്ചപ്പോൾ 28 സീറ്റ് കിട്ടിയിരുന്നു. കോൺഗ്രസിന്റെ കാര്യത്തിൽ അത് പറയുമ്പോൾ 80 സീറ്റിലാണ് മത്സരിച്ചത്. 100 സീറ്റിൽ മത്സരിച്ച RJDക്ക് 80 സീറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോ നിതീഷ് കുമാർ പോയതിനു ശേഷം കൂടുതൽ സീറ്റുകളിൽ RJD മത്സരിച്ചു. പ്രശാന്ത്, ഞാൻ ഇന്ന് മുഴുവൻ മറ്റു ചില മീറ്റിംഗും ചർച്ചയൊക്കെ ആയതുകൊണ്ട് ഇപ്പൊ ജസ്റ്റ് ഇങ്ങോട്ട് വന്ന് കയറിയതേ ഉള്ളൂ. പ്രശാന്ത് രാവിലെ മുതൽ പറയുന്നത് പലതവണയാ ഞാൻ കേട്ടിരുന്നു. ഏതാണ്ട് 140 സീറ്റിൽ RJD മത്സരിച്ചിട്ടുണ്ടാകുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ 100 സീറ്റിൽ മത്സരിച്ച RJDക്ക് 80 സീറ്റിൽ ജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഒരു സഖ്യം എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വലായ പാർട്ടിയുടെ നേട്ടങ്ങളെ കുറിച്ച് ചിന്തിക്കാതെ സഖ്യത്തെ ജയിപ്പിക്കാനാണ് എപ്പോഴും നമ്മൾ നോക്കുന്നത്. ഇപ്പൊ ഗുജറാത്തിൽ തന്നെ ജിഗ്നേഷ് മേവാനി എന്ന് പറഞ്ഞ ദളിത് നേതാവ്, അദ്ദേഹത്തിന് മത്സരിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസിന്റെ സിറ്റിംഗ് MLA മാറ്റി നിർത്തിയിട്ടാണ് സീറ്റ് കൊടുത്തത്, അദ്ദേഹം ജയിച്ചു. ഇവിടെ ഇടതു പാർട്ടികൾക്ക്, അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി എന്ന് പറയുന്നത് CPIM ലിബറേഷൻ, അവർക്കും മറ്റ് CPI CPM ഇടതു പാർട്ടികൾക്കും മത്സരിക്കുന്നതിന് വേണ്ടിയിട്ട് RJDയും കോൺഗ്രസും അവരുടെ സിറ്റിംഗ് സീറ്റുകൾ വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ RJDയുടെയും കോൺഗ്രസിന്റെയും സിറ്റിംഗ് സീറ്റുകൾ പോലും വിട്ടുകൊടുത്തുകൊണ്ട് സഖ്യത്തെ വിജയിപ്പിക്കുക, പാർട്ടികളുടെ ഇൻഡിവിജ്വൽ പെർഫോമൻസിന് ഉപരിയായി സഖ്യത്തിന് ഭൂരിപക്ഷം ഉണ്ടാക്കി ഗവൺമെന്റ് ഉണ്ടാക്കുക എന്നുള്ള ഒരു സമീപനമാണ് കോൺഗ്രസ് സ്വീകരിച്ചത്, RJD സ്വീകരിച്ചത്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ കോൺഗ്രസിന് പിന്നെ ഇപ്പോ 20 സീറ്റുകളിലാണ് ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ 40 28 ഉണ്ടായിരുന്നു, പക്ഷെ 100 ഉണ്ടായിരുന്ന RJDയുടെ കാര്യവും കൂടെ കണക്കിലെടുക്കണം. തീർച്ചയായിട്ടും നേരത്തെ ഇവിടെ ചില ശ്രീ വിജയരാഘവൻ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, ഒരു വശത്ത് നരേന്ദ്രമോദി, നിതീഷ് കുമാറിന്റെ അധികാരം, മോദിയുടെ അധികാരം, കോവിഡ് വാക്സിൻ പോലും തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ ഒരു പ്രധാന വാഗ്ദാനമാക്കി കൊണ്ടുവരുന്ന പോലത്തെയുള്ള അധികാര ദുർവിനിയോഗം, ഇതൊക്കെ ഉണ്ടായിട്ട് പോലും 31 വയസ്സുള്ള ലാലു യാദവിനെ പോലെ പരിണിതപ്രജ്ഞനൊന്നും അല്ലാത്ത ഒരു നേതാവാണ് അവിടുത്തെ കോൺഗ്രസ് വലിയ പാർട്ടിയാണെങ്കിലും ബീഹാറിലെ ഈ സഖ്യത്തെ ലീഡ് ചെയ്യുന്ന പ്രധാന പാർട്ടിയുടെ നേതാവ് ഈ 5 മാത്രം രാഷ്ട്രീയ പരിചയമുള്ള തേജസ്വി യാദവ് ആയിരുന്നു. പക്ഷേ മോദിയുടെയും നിതീഷ് കുമാറിന്റെയും ഈ സംവിധാനങ്ങളെ വെള്ളം കുടിപ്പിച്ച്, ഇപ്പോഴും ഈ നിമിഷം പോലും വെള്ളം കുടിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലുള്ള വലിയ പോരാട്ടം ബീഹാറിൽ നടത്താൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശ്രീ അൽഫോൻസ് കണ്ടന്താനം, ശ്രീ വിജയരാഘവന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നരേന്ദ്രമോദിയാണ് പ്രചാരണം നയിച്ചത്, നരേന്ദ്രമോദിയുടെ റാലികളാണ് അവിടെ വിജയത്തിന് ആധാരമായി NDA അവതരിപ്പിച്ചത് എന്ന് മാത്രമല്ല, ഒടുവിൽ വന്ന് മുഖ്യമന്ത്രിയുടെ ചിത്രം പോലും പോസ്റ്ററുകളിൽ നിന്ന് മാറുന്നു, നരേന്ദ്രമോദിയുടെ ചിത്രം അവിടെ വരുന്നു. നിതീഷ് കുമാറിന് എതിരായ ഭരണവിരുദ്ധ വികാരം മറികടക്കാൻ നരേന്ദ്രമോദിയുടെ ചിത്രം വെച്ച് ഒരു പ്രചാരണം നയിക്കുന്നു. അങ്ങനെ നരേന്ദ്രമോദി നയിച്ച ഒരു പ്രചാരണത്തിലാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടി ഇപ്പോൾ വല്ലാതെ ബുദ്ധിമുട്ടുന്നത്, ഭരണം നിലനിർത്താൻ ഇപ്പോഴത്തെ കണക്കുകളനുസരിച്ച് പാടുപെടുന്നത്. അല്ല, ഇതിപ്പോൾ ഓരോ സംസ്ഥാനത്തും ഇലക്ഷൻ വരുമ്പോൾ ആ പ്രദേശത്തെ ഭരണം ഭരിച്ചുകൊണ്ടിരുന്ന ആൾക്കാരോടുള്ള ജനങ്ങളുടെ അടുപ്പം, അവരുടെ വിലയിരുത്തൽ, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനകത്ത് ഒറ്റ ഫാക്ടർ ഞാനിപ്പോൾ കാണുന്നുള്ളൂ. ചിരാഗ് പാസ്വാൻ ഞങ്ങളുടെ NDAയുടെ ഭാഗമാണെന്ന് പറയുമ്പോൾ തന്നെയും അവിടെ JDUവിനെ തോൽപ്പിക്കാൻ വേണ്ടി, ഇപ്പോൾ 32 സീറ്റ് മൈനസാണ് JDU കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും, അവിടെ തോൽപ്പിക്കാൻ വേണ്ടി പ്രവർത്തിച്ചു. ഈ പാസ്വാൻ എന്ന് പറയുന്ന ആള് അത്ര മോശക്കാരനൊന്നുമല്ല, കഴിഞ്ഞ 10-30 വർഷമായിട്ട് ഭരണത്തിരുന്ന ആളാണ്. നമ്മുടെ താഴ്ന്ന ജാതിക്കാരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള, ഇനോ പട്ടികജാതി പട്ടികവർഗത്തിലെ ആൾക്കാരെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ജാതി പാർട്ടിയാണ് അതും. RJD അങ്ങനെ തന്നെയാണ്, ജാതി പാർട്ടിയാണ്, യാദവുകളുടെ ഒരു പാർട്ടി അല്ലാതെ പിന്നോക്കക്കാരുടെ എല്ലാം കൂടെ പാർട്ടിയാണ്. അപ്പം രാംവിലാസ് പാസ്വാൻ എന്ന ആളിന് നല്ല സപ്പോർട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തിന് ഒരു വോട്ട് ബാങ്ക് ഉണ്ട്, ഈ ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ്സിൻ്റെ ഒരു വോട്ട് ബാങ്ക് ഉണ്ട്, അത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരാളെ തോൽപ്പിക്കാൻ വേണ്ടി, ഇപ്പം നമ്മൾ കാണുന്നില്ലേ, 10,000-2,000 വോട്ടിനൊക്കെയാണ് മിക്കവാറും സ്ഥലത്തൊക്കെ തോക്കുന്നത്. അപ്പം 10,000-40,000, 30,000-40,000 വോട്ടൊക്കെ പിടിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ആരെ വേണമെങ്കിലും തോൽപ്പിക്കാം. അത്
ജെ ഡി യു ഭരിച്ചുകൊണ്ട് കാൻഡിഡേറ്റ്സ് നിർത്തിയിരുന്ന സ്ഥലത്ത് പ്രത്യേകിച്ച് ഫോക്കസ് ചെയ്ത് അവരെ സംഭവിച്ചു. അത് മുന്നണിയാണല്ലോ അൽഫോൻസ് കണ്ണന്താനം, ബി ജെ പിക്ക് ആ കുഴപ്പം ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ ബി ജെ പിയോട് ആ സമീപനമില്ല, ജെ ഡി യുവിനോട് ഉണ്ടാകുന്നു. അതുകൊണ്ടാണല്ലോ ബി ജെ പിക്ക് സീറ്റ് കൂടുന്നു, ജെ ഡി യുവിന് കുറയുന്നു. ഇപ്പൊ ചിരാഗ് ബി ജെ പിയെ അനുകൂലിക്കുകയും ജെ ഡി യുവിനെ പരമാവധി ഉപദ്രവിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു. അല്ല, അങ്ങനെ ഒരു ബി ജെ പിയെ സഹായിക്കാൻ സഹായിച്ചു എന്ന് പറയാൻ പറ്റൂല. ഇതിപ്പോൾ സിഒ ഇതൊക്കെ വ്യക്തിപരമാണ്, ആരെ ആരോട് നമ്മൾ ബഹുമാനം കാണിക്കണം, കൂടെ നിന്നാൽ ആരെ ജയിപ്പിക്കണം. കാരണം എൻ ഡി എയുടെ ഭാഗമാണെന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് പോയി പാറ വെച്ചാൽ ശരിയാണോ? അത് ശരിയല്ല. കാരണം രാംവിലാസ് പാസ്വാൻ ജീവിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ നടക്കൂലായിരുന്നു. ഇത് ചെറുപ്പക്കാരനായ ഒരു നേതാവ്, 10-32 വയസ്സേ ഉള്ളെന്ന് എനിക്ക് തോന്നുന്നു. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർക്കൊക്കെ പെട്ടെന്ന് മുഖ്യമന്ത്രിയാകണം, പ്രധാനമന്ത്രിയാകണം എന്നുള്ള ആഗ്രഹങ്ങളാണ്. അതിനൊക്കെ ഒരു ട്രായ്ക്കുണ്ട്. കാരണം രാംവിലാസ് പാസ്വാനെ ഞങ്ങളുടെ എൻ ഡി എ വളരെ ബഹുമാനിച്ചിരുന്നതാണ്, മോദി സർക്കാർ ബഹുമാനിച്ചിരുന്നതാണ്, ഏറ്റവും പ്രധാനപ്പെട്ട പോർട്ട്ഫോളിയോ കൊടുത്തതാണ്. തീർച്ചയായിട്ടും ചിരാഗ് പാസ്വാനും അങ്ങനെ ഒരു പോർട്ട്ഫോളിയോ കൊടുത്തേനെ. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഒരു അത്യാവശ്യമില്ലാത്ത ഒരു 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 ഹറി, യുനോ, എനിക്ക് പെട്ടെന്ന് ഇന്നതാകണം, അപ്പോൾ മുഖ്യമന്ത്രി ഒരു പാഠം പഠിപ്പിക്കാം, ഇതൊക്കെ രാഷ്ട്രീയത്തിൽ എനിക്ക് ഒന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു ഇമ്മച്യൂരിറ്റിയാണ്. ഞാൻ കാണുന്ന ഏക ഫാക്ട് ഇതാണ്. ഇതിനകത്തിപ്പോൾ പ്രധാനമന്ത്രിയോ ബാക്കി ആരെയും നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊരു വോട്ട് ബാങ്കാണ്, പാസ്വാൻ്റെ ഷെഡ്യൂൾ കാസ്റ്റ് വോട്ട് ബാങ്ക് ഇത്ര ശതമാനം ഉണ്ട്. അത് ആരൊക്കെ പറഞ്ഞാലും ആ വോട്ട് ബാങ്ക് അവിടെയുണ്ട്. ലാലു പ്രസാദ് യാദവിൻ്റെ വോട്ട് ബാങ്ക് അവിടെ ഇവിടെ ഉണ്ട്. ആ വോട്ട് ബാങ്ക് തിരിച്ചങ്ങോട്ട് അദ്ദേഹത്തിനെ തോപ്പിക്കാൻ തീരുമാനിച്ചു, ജെ ഡി യുവിനെ തോപ്പിക്കാൻ തീരുമാനിച്ചു. അതാണ് പ്രധാന ഘടകമായി കാണുന്നത്. ശ്രീ വർഗീസ് ജോർജ്, സംഭവിക്കാം. വർഗീസ് ബീഹാറിൽ മാധ്യമപ്രവർത്തനായിരുന്നിട്ടുണ്ട്, ദേശീയ രാഷ്ട്രീയവും ബീഹാർ രാഷ്ട്രീയവും ഇപ്പോൾ ദില്ലിയിലിരുന്നും നന്നായി നിരീക്ഷിക്കുന്നുമുണ്ട്. ഇങ്ങനെ ഒരു ജനവിധിയിലേക്ക് ബീഹാർ എത്തിയത് എന്തുകൊണ്ടായിരിക്കും? ഇപ്പോഴും ഈ 122-114 അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീ അൽഫോൻസ് കണ്ണന്താനം ചൂണ്ടിക്കാണിച്ച ഈ ചിരാഗ് പാസ്വാൻ ഫാക്ടറാണോ ഒരു തുടർഭരണം എന്ന ലക്ഷ്യത്തെ കയ്യെത്തും ദൂരത്ത് നിന്ന് ഇങ്ങനെ ചാടിക്കളിക്കേണ്ട അവസ്ഥയിലേക്ക് എൻ ഡി എ എത്തിച്ചത്? ആയിരിക്കണമെന്ന് നിർബന്ധമില്ല, അത് ഒരു ഘടകമായിരിക്കാം. ഒരുപക്ഷെങ്കിൽ 6-7 സീറ്റുകൾക്ക് എൻ ഡി എക്ക് ഭരണം കിട്ടാതിരിക്കുകയാണ് എങ്കിൽ ചിരാഗ് പാസ്വാനെ ഒരുപക്ഷെങ്കിൽ ബി ജെ പി മനഃപൂർവ്വം ഇറക്കിയതല്ല എങ്കിൽ പോലും ചിരാഗ് പാസ്വാൻ ആ രീതിയിലുള്ള ഒരു പൊളിറ്റിക്സ് നടത്തിയപ്പോൾ അതിനെ വളരെ പ്രൊയാക്റ്റീവ്ലി നിർത്തുവാൻ, അത് അദ്ദേഹത്തെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ ബി ജെ പി കാര്യമായ ഒരു ശ്രമവും നടത്തിയിട്ടില്ല എന്നത് വളരെ കൃത്യമാണ്. ബി ജെ പി പറഞ്ഞിട്ടാണോ ചിരാഗ് പാസ്വാൻ മത്സരിച്ചത് എന്നുള്ളതിനെ പറ്റി ആർഗ്യൂ ചെയ്യാൻ നമുക്ക് മുമ്പിൽ പ്രത്യേകിച്ച് തെളിവുകളൊന്നുമില്ല. പക്ഷേ ചിരാഗ് പാസ്വാൻ ഈ രീതിയിൽ നിതീഷ് കുമാറിനെതിരെ അതിശക്തമായ ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ട് ജനതാദൾ ജെ ഡി യുവിന്റെ ഇലക്ഷൻ സീറ്റുകളിൽ തെരഞ്ഞുപിടിച്ച് മത്സരിച്ച് പല സീറ്റുകളിലും അവരെ പരാജയപ്പെടുത്തുകയും അപ്പോൾ ഇതിന്റെ ആകെത്തുകയായി 8-10 സീറ്റുകൾക്ക് ജെ ഡി യു ബി ജെ പി സഖ്യത്തിന് അധികാരത്തിൽ വരാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ബി ജെ പി തങ്ങളുടെ അത് ആ പർട്ടിക്കുലർ നിലപാടിന് ആ പർട്ടിക്കുലർ പോയിന്റിലുള്ള നിഷ്ക്രിയത്വത്തെ പറ്റി ബി ജെ പി റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ ഇത്തരം ഒരു ഇലക്ഷൻ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു കോണ്ടസ്റ്റിലേക്ക് വരുന്നതിന് കാരണം അതാണോ എന്നുള്ളതിന് ചോദിച്ചാൽ എനിക്ക് വേറെ ചില കാരണങ്ങളെ പറ്റി നമുക്ക് ഒരു പക്ഷെങ്കിൽ ആലോചിക്കാൻ കഴിയും. കാരണം ഈ ഇലക്ഷനിൽ വളരെ കൃത്യമായി നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുള്ള ഒരു പ്രവണത നിതീഷ് കുമാറിനെതിരെയുള്ള ഒരു ജനവികാരമാണ്. എന്തുകൊണ്ടാണത്? 15 വർഷങ്ങൾക്ക് മുൻപ് സുശാസൻ ബാബു എന്ന അപരനാമവുമായി ബീഹാറിൽ നല്ല ഭരണം കാഴ്ചവെക്കുവാനുള്ള പ്രോമിസുമായി അധികാരത്തിൽ വരികയും ആദ്യത്തെ ഒരു ടേമിലെങ്കിലും കാര്യമായ രീതിയിലുള്ള ഗവർണൻസ് റിഫോംസ് ഒക്കെ ഉണ്ടാക്കുവാൻ സാധിക്കുകയും ചെയ്ത നിതീഷ് കുമാർ പിന്നീട് ഇങ്ങോട്ട് വന്ന രാഷ്ട്രീയ മലക്കം മറിച്ചിലുകളും ഭരണ രംഗത്തെ തകർച്ചയും എല്ലാം കൂടി ചേർത്തതിന് ശേഷം ഈ വർഷം ആദ്യ ആയപ്പോഴേക്കും ഇന്ത്യയിലെ ഏറ്റവും പരിതാപകരമായ കോവിഡ് മാനേജ്മെന്റ് നടത്തിയിട്ടുള്ള ഒരു സംസ്ഥാനം എന്നുള്ള ഒരു ഖ്യാതി കൂടി അദ്ദേഹം നേടിയെടുത്തു. ഈ കോവിഡിന്റെ ലോക്ക്ഡൌൺ സമയത്ത് റോഡിലൂടെ നടന്നു പോയിട്ടുള്ള ലക്ഷക്കണക്കിന് ആൾക്കാരെ പറ്റി നമ്മൾ വാർത്ത കണ്ടു, വായിച്ചു, അറിഞ്ഞു. അതിൽ അറ്റ്ലീസ്റ്റ് ഒരു 10-15 ലക്ഷം ആൾക്കാർ പോയ ഒരു സംസ്ഥാനമാണ് ബീഹാർ. അവിടെ അവർ ചെന്നതിന് ശേഷം അവർ നേരിട്ടേണ്ടി വന്നിട്ടുള്ള പ്രതിസന്ധികളും പരാതികളും പരാധീനതകളും ഇതൊക്കെ തന്നെ ഉണ്ടാകുമ്പോൾ നിതീഷ് കുമാർ എന്ന് പറയുന്ന മുഖ്യമന്ത്രി രംഗത്ത് നിന്ന് തന്നെ
കംപ്ലീറ്റ്ലി അപ്രത്യക്ഷമാകുന്ന ഒരു സ്ഥിതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പല രീതിയിലുള്ള ആന്റി ഇൻകംബൻസിയെ നേരിട്ടുകൊണ്ടാണ് നിതീഷ് കുമാർ രംഗത്ത് കയറുന്നത്. നിതീഷ് കുമാർ ഇതിലും വലിയൊരു പരാജയം ഒരു പക്ഷെങ്കിൽ ഏറ്റുവാങ്ങാത്തതിന്റെ രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്ന്, ബി ജെ പി ജെ ഡി യുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന മുമ്പേ പറഞ്ഞ ഈ ജാതീയ സമവാക്യങ്ങൾ ഭയങ്കര വളരെ ശക്തമാണ്. ബീഹാറിലെ എല്ലാ ഉന്നത ജാതിക്കാരും ഒരു സിഗ്നിഫിക്കൻറ്റ് പ്രപ്പോർഷൻ ഓഫ് ദ ബീഹാറിലെ ദളിത്തും എക്സ്ട്രീംലി ബാക്ക്വേർഡ് കാസ്റ്റുകളും കൂടെ ചേർന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സാമൂഹ്യ സമവാക്യം എന്ന് പറയുന്നത് ഒരു അൺബ്രീച്ചബിൾ ആയിട്ടുള്ള നമ്പർ ഉള്ള ഒരു സംഭവമാണ്. അപ്പം അതിലേക്കാണ് തേജസ്വി യാദവ് ഈ നടത്തിയ ആക്രമണവും കടന്നു കയറ്റവും. അപ്പോൾ തേജസ്വി യാദവ് ഇത്രയും ചെയ്യുവാൻ പറ്റി എന്ന് പറയുന്നത് തേജസ്വി യാദവിന്റെ ഒരു പക്ഷെങ്കിൽ പറഞ്ഞാൽ അദ്ദേഹം നേടിയിട്ടുള്ളൊരു നേട്ടമാണ്. അതേസമയം തന്നെ ഇതിനപ്പുറത്തേക്ക് അത് കവച്ചു വെച്ച് എൻ ഡി എയെ ഒരു പരാജയപ്പെടുത്തി മുഖ്യമന്ത്രിയാകുവാൻ തേജസ്വി യാദവിന് കഴിയുന്നില്ല എങ്കിൽ അദ്ദേഹത്തിന്റെ അപക്വതയും ഈ വേറെ പലവിധമായ ജാതീയ ഘടകങ്ങളും ആർ ജെ ഡിക്ക് അനുകൂലമായ ആർ ജെ ഡി കോൺഗ്രസ് ഇടതുപക്ഷ സഖ്യത്തിന് അനുകൂലമായ രീതിയിലുള്ള അത്തരത്തിലുള്ള ഒരു ജാതീയ സമവാക്യം ഇന്ന് ബീഹാറിൽ നിലവിലില്ല. എന്ന് മാത്രവുമല്ല, ഇലക്ഷന്റെ അവസാന ചില ആഴ്ചകളിൽ വളരെ കൃത്യമായ റിലീജിയസ് പോളറൈസേഷനുള്ള ഒരു ശ്രമം ബി ജെ പി നടത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം വളരെ കൃത്യമാണ്. അവിടെ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങൾ എന്ന് പറയുന്നത് അയോധ്യയിലെ രാമക്ഷേത്രത്തെ പറ്റിയും കാശ്മീരിന്റെ പ്രത്യേക പദവികളൊക്കെ പറ്റിയുമായിരുന്നു. ബീഹാറിലെ നിതീഷ് കുമാർ സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് വോട്ട് ചോദിക്കുവാൻ ഉള്ള തയ്യാറെടുപ്പ് ഉള്ള മനസ് ഉള്ളതിനേക്കാൾ ഇത്തരം പോളറൈസിങ് ചോദ്യങ്ങളുടെ മുകളിലാണ് ബി ജെ പി വോട്ട് ചോദിച്ചത്. അപ്പോൾ ഈ ഘടകങ്ങൾ മൂലമാണ് ഈ രീതിയിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള കോൺടെസ്റ്റ് ഉണ്ടായത്. നിതീഷ് കുമാറിനെതിരെയായിരുന്നു ഒരു വലിയ ജനവിഭാഗങ്ങളെങ്കിൽ പോലും തേജസ്വി യാദവിന് അനുകൂലമായ ഒരു ഷിഫ്റ്റിലേക്ക് ആ ഒരു ആന്റി ഇൻകംബൻസി ഫുള്ളി കൺവേർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഒന്ന്, രണ്ട്, ആദ്യം ആ രീതിയിലുള്ള ഒരു പ്രവണത കാണിച്ചപ്പോൾ തന്നെ ബി ജെ പി അതിനെ ഒരു മത ധ്രുവീകരണത്തിലേക്ക് പെട്ടെന്ന് അതിനെ കൺവേർട്ട് ചെയ്യുവാനുള്ള ബി ജെ പിയുടെ ശ്രമം സിഗ്നിഫിക്കൻ്റ് സക്സസ്ഫുൾ ആയി എന്നും നമുക്ക് ഈ ക്ലോസ് കണ്ടസ്റ്റിന്റെ ഒരു അനാലിസിസ്. ഇത് അഗെയിൻ നിങ്ങൾ പറഞ്ഞതുപോലെ ഇത് വീണ്ടും തിരിയുകയും മറിയുകയും ഒക്കെ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഒരു ടെൻഡേറ്റീവ് അനാലിസിസ് നിലയിൽ ഇത്തരം ഒരു 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 വിശകലനം സാധ്യമാണ്. 124 112 എന്നാണ് ഇപ്പോഴത്തെ ലീഡ് നില. ശ്രീ ജയൻ ജേക്കബ്, ഇവിടെയും ഈ ആന്റി ഇൻകംബൻസി ജെ ഡി യുവിനെ മാത്രം കാര്യമായി ബാധിക്കുന്നു. ബി ജെ പി ജെ ഡി യുവിനെയും മറികടന്ന് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി ആയേക്കാവുന്ന സ്ഥിതിയിൽ, ഒന്നുകിൽ ആർ ജെ ഡി അല്ലെങ്കിൽ ബി ജെ പി, രണ്ടിലേതെങ്കിലും ഒരു പാർട്ടിയായിരിക്കും ബീഹാറിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. ആ രീതിയിലൊക്കെ ബി ജെ പിക്ക് വളർച്ചയുണ്ടാകുന്നു. അതേസമയം ആർ ജെ ഡി ആ സഖ്യത്തിലെ രണ്ടാമത്തെ പങ്കാളിയായി മാറുന്നു. എങ്ങനെയാണ് ഈ ആന്റി ഇൻകംബൻസി ഒരു സഖ്യത്തിൽ ജെ ഡി യുവിനെ മാത്രം ബാധിക്കുക, അത് ബി ജെ പിയെ ആ രീതിയിൽ ബാധിക്കാതിരിക്കുക? പിന്നെ തീർച്ചയായിട്ടും അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ മറ്റൊരു ഫലമെന്ന് പറയുന്നത്. ഈ ആന്റി ഇൻകംബൻസി 15 വർഷമായിട്ട് ബീഹാർ ഭരിച്ചിരുന്ന ഒരു മുഖ്യമന്ത്രിക്ക് നേരെ വന്നപ്പോൾ പല ചോദ്യങ്ങളും ഒരുപക്ഷെ അതിൻ്റെ ഉത്തരം കേന്ദ്ര ഗവൺമെൻറ്റിലായിരുന്നു. എന്നാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തത്തെ അധികം ആരും ചോദ്യം ചെയ്തില്ല. നേരത്തെ വർഗീസ് ജോർജ് പറഞ്ഞതുപോലെ ഏതാണ്ട് 10-26 ലക്ഷം മൈഗ്രൻ്റ് ലേബേഴ്സ് ഉള്ളൊരു സംസ്ഥാനമാണ്. അതിലേതാണ്ട് 19 ലക്ഷത്തോളം ആൾക്കാർ കോവിഡ് സമയത്ത് തിരിച്ചു വന്നു. അന്നേരം അവരുടെ ജോലിയില്ലായ്മ അല്ലെങ്കിൽ അവർക്കുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം തന്നെ ഒരു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പരാജയമായിട്ടാണ് അത് മാറിയത്. എന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും തന്നെ കേന്ദ്ര സർക്കാരിനോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കോ എന്തെങ്കിലും ഉത്തരവാദിത്തമുണ്ട് എന്ന രീതിയിലേക്ക് ഒരു ഡിസ്കോസ് അവിടെ ഉണ്ടായിട്ടില്ല. അതിനുള്ള വേറൊരു വശമെന്ന് പറയുന്നത് ബി ജെ പി ഏത് ഇലക്ഷൻ ആയാലും അടിസ്ഥാനപരമായ കാര്യങ്ങളൊന്നും സംസാരിക്കാതെ ബീഹാറിൽ തന്നെ അവരത് സംസാരിച്ചതാണ്. രാമക്ഷേത്രം, ദേശീയത, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയും. അങ്ങനെയുള്ള കാര്യങ്ങൾ ബി ജെ പിയോട് പറഞ്ഞു ജയിക്കാൻ മറ്റു പാർട്ടികൾക്ക് പറ്റാത്തതിനാൽ അവരത് പറയാറില്ല. എന്നാൽ അവർ പറയുന്ന തൊഴിലില്ലായ്മ ഇങ്ങനെയുള്ള അടിസ്ഥാന പ്രശ്നങ്ങളുടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഒരു കാരണവശാലും ബി ജെ പിയോ പ്രധാനമന്ത്രിയോ അല്ല, നേരെ മറിച്ച് ഒരു മുഖ്യമന്ത്രിയാണ്. ആ രീതിയിലുള്ള ഒരു സ്മാർട്ടായിട്ടൊരു നീക്കമാണ് ബി ജെ പിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ഒരു പക്ഷേ ഈ ആന്റി ഇൻകംബൻസി എന്ന് പറയുന്നത് നിതീഷ് കുമാറിന് മാത്രമുള്ളൊരു പ്രശ്നമായും ബി ജെ പിക്ക് ഇത്രയും സീറ്റ് ബീഹാറിൽ ലഭിക്കുവാനും കഴിഞ്ഞത്. ശ്രീ വർഗീസ് ജോർജ്, ഒരു കാര്യം കൂടി, കോൺഗ്രസിൻ്റെ തകർച്ച കൂടി ഇതിലൂടെ ബന്ധപ്പെടുത്തി ചർച്ച ചെയ്യേണ്ടതാണ്. ഈ മുന്നണിയിൽ തന്നെ മത്സരിക്കുന്ന, മഹാസഖ്യത്തിൽ തന്നെ മത്സരിക്കുന്ന ഇടത് പാർട്ടികൾക്ക് നേട്ടമുണ്ടാക്കാനാവുന്നു. അവർ കോൺഗ്രസിനോടൊപ്പം, ഏതാണ്ട് 18 സീറ്റിലാണ് ഇപ്പോൾ ലീഡ്, കോൺഗ്രസ് 20,
അവർ കോൺഗ്രസിനോടൊപ്പം തന്നെ സീറ്റ് നേടുന്ന സ്ഥിതിയിലേക്ക് വരുന്നു. കോൺഗ്രസ് മത്സരിച്ചത് 70 സീറ്റിൽ, ഇവർ മത്സരിച്ചത് ഏതാണ്ട് 28 സീറ്റിൽ. അപ്പോൾ ഇവരുടെ ഈ വിജയ ശതമാനം കണക്കാക്കിയാൽ അത് കോൺഗ്രസിനേക്കാൾ വളരെ വലുതാണ്. മഹാസഖ്യത്തിലെ രണ്ടാമത്തെ പാർട്ണർ ഇങ്ങനെ ദയനീയമായി പോകുന്നത് കോൺഗ്രസിൻ്റെ തിരിച്ചുവരവ് അത് പ്രതീക്ഷിച്ചവർക്ക് നിരാശ ഉണ്ടാക്കുന്നതാണോ? കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഹിന്ദി ഹൃദയഭൂമിയിലെ, പ്രത്യേകിച്ചും ബീഹാറിൽ, ഉത്തർപ്രദേശിൽ കോൺഗ്രസിന്റെ മുന്നോട്ടുള്ള ഭാവി, കോൺഗ്രസിന്റെ രാഷ്ട്രീയ സ്ട്രാറ്റജി എന്താണെന്നുള്ളതിനെ പറ്റി കോൺഗ്രസ് ഒരു വിലയിരുത്തൽ സമയമായി. കാരണം കോൺഗ്രസ് ഈ ഒരു ഇരുമനസ്സോടുകൂടിയാണ് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കൺഫ്യൂഷൻ, ഒരു പ്രത്യേകിച്ച് ഒരു വ്യക്തതയും ഇല്ലാതാണ് RJDയോടൊപ്പമുള്ള അലയൻസ് വേണമെന്ന് തീരുമാനിക്കുകയോ വേണ്ടേ തീരുമാനിക്കുകയോ ചെയ്തത്. കഴിഞ്ഞ ഒരു 10 വർഷത്തെ ബീഹാർ തെരഞ്ഞെടുപ്പ് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ RJDയുമായി സഖ്യം ഉണ്ടാക്കും, ചിലപ്പോൾ RJDയുമായി സഖ്യം ഇല്ലാതെയായിരിക്കും. കോൺഗ്രസ് എന്താണ് കോൺഗ്രസിന്റെ ഒരു ലോങ് ടേം പ്ലാൻ എന്നുള്ളതിനെ പറ്റി കോൺഗ്രസിന് ഇതുവരെ യാതൊരു വ്യക്തതയും ഇല്ല. ഇത്തവണയാണെങ്കിൽ പോലും കോൺഗ്രസ് ഈ കിട്ടിയ 70 സീറ്റുകളും, അതിനകത്ത് ഒരു വ്യക്തതയ്ക്ക് വേണ്ടി നമ്മൾ പറയുകയാണെങ്കിൽ അതിലെ ഒരു ഭൂരിഭാഗം സീറ്റുകളിലും കഴിഞ്ഞ തവണ ഈ കക്ഷികൾ പരാജയപ്പെട്ട സീറ്റുകളാണ് എന്നുള്ളത് ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തുക. പക്ഷെ അതിനപ്പുറത്തേക്ക്, അതിലുപരിയായി ഈ കോൺഗ്രസിന് ഒരു രീതിയിലുള്ള കൃത്യമായ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളോ ഒരു അഡ്വാൻസ് പ്ലാനിങ്ങോ ഇല്ലാതെ, അത് നമുക്ക് കേരളത്തിൽ പോലും പരിചിതമായ ഒരു തന്ത്രമാണ്, തന്ത്രമാണെന്ന് എനിക്കറിയത്തില്ല, ഇലക്ഷന്റെ കാൻഡിഡേറ്റ് നിർണയത്തിന്റെ അവസാന ദിവസം വരെ തീരുമാനിച്ചു വെയിറ്റ് ചെയ്യും, പിന്നെ ഒരേ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ തന്നെ 4 പേര് ക്യാമ്പയിനിങ് ആരംഭിക്കും. ഇന്നത്തെ ഒരവസ്ഥയിൽ പോലും, വളരെ ശോചനീയമായ ഒരവസ്ഥയിലാണ് കോൺഗ്രസ് പാർട്ടി ബീഹാറിൽ. എങ്കിൽ പോലും കോൺഗ്രസിന് കൃത്യമായ സമയത്ത് സ്ഥാനാർത്ഥികളെ നിർണയിക്കുന്നതിന്, അവരെ അനൗൺസ് ചെയ്യുന്നതിന്, അവർക്ക് ക്യാമ്പയിനിന് വേണ്ടിയിട്ടുള്ള അനുമതി കൊടുക്കുന്നതിന് സാധ്യമായിട്ടില്ല. പല കോൺസ്റ്റിറ്റുവൻസിയിലും നോമിനേഷൻ കൊടുക്കുന്നതിന്റെ അവസാന ദിവസത്തിന് ശേഷമാണ് കോൺഗ്രസ് ക്യാമ്പയിൻ ആരംഭിക്കാൻ കഴിയുന്നത്. അപ്പോൾ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. എന്താണ് കോൺഗ്രസിന്റെ ഒന്ന് രണ്ട്, കോൺഗ്രസ് ഇന്നും ബീഹാറിലും UPയിലും ഒരു അപ്പർ കാസ്റ്റ് ഓറിയന്റഡ് പൊളിറ്റിക്സിലൂടെ കോൺഗ്രസിന് ഒരു തിരിച്ചുവരവ് സാധ്യമാകും എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം കോൺഗ്രസിനുള്ളിൽ തന്നെയുണ്ട്. പക്ഷേ അപ്പർ കാസ്റ്റുകളെല്ലാം തന്നെ BJPയോടൊപ്പം വളരെ സ്ട്രൈഡൻ ലോയൽറ്റിയിൽ നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഏത് സമൂഹ വിഭാഗമാണ് കോൺഗ്രസിനോടൊപ്പം, കോൺഗ്രസിന് ഭരണം കിട്ടാനുള്ള സാധ്യത ഇല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വരികയും കോൺഗ്രസിനോടൊപ്പം നിന്ന് നടന്ന് ആ ഒരു ശ്രമത്തിന് വേണ്ടി മുന്നോട്ട് പോവുകയും ചെയ്യുന്നുള്ളതിനെ പറ്റി ഒരു ക്ലാരിറ്റി ഇല്ല. അപ്പൊ ഇങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ, പിന്നെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ലീഡർഷിപ്പിലുള്ള അൺസർട്ടനിറ്റി, അനിശ്ചിതാവസ്ഥ. ബീഹാറിലടക്കം, ബീഹാറിൽ പോലും രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള ക്യാമ്പയിനിങ് വളരെ പകുതി മനസ്സോടുകൂടിയും കൃത്യമായ ഏതെങ്കിലും ഒരു പദ്ധതിയോ ഒരു ടൈം ബൗണ്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ട്രാറ്റജിയോ ഇല്ലാതെയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒത്തിരി 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 ഘടകങ്ങളുടെ ഒരു ആകത്തുകയാണ് കോൺഗ്രസിന്റെ പരാജയം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പക്ഷേ ഈ ഇലക്ഷനിൽ നമ്മൾ കോൺഗ്രസ് നിർത്തിയ സ്ഥാനാർത്ഥികൾക്ക് മുന്നിൽ പ്രവർത്തിക്കുന്നത് കോൺഗ്രസിന്റെ പ്രവർത്തകരെക്കാളുപരി അത് RJDയുടെ കേഡറാണ് ഈ അലയൻസിനെ പ്രോപ്പ് ചെയ്യാനായിട്ടുള്ള ഇതുണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ കോൺഗ്രസ് മത്സരിച്ച സീറ്റുകളിലെ പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഇതുകൊണ്ട് മാത്രം ആണ് എന്നുള്ള ഒരു വിശകലനത്തിലേക്ക് നമ്മൾ പോകുന്നത്. ചെറിയ ഒരു അമെൻമെന്റ് ഞാൻ സജസ്റ്റ് ചെയ്യും, അത് ഇത്ര മാത്രമാണ്. പക്ഷെങ്കിൽ ഇത് താങ്കൾ പറഞ്ഞതിനോട് ഞാൻ ചോദിക്കുന്നു, കോൺഗ്രസിന് ബീഹാറിലും ഉത്തർപ്രദേശിലും പ്രത്യേകമായ ഒരു വ്യക്തതയോ രാഷ്ട്രീയ തന്ത്രമോ നേതൃത്വമോ ഇല്ല എന്നുള്ളത് കോൺഗ്രസിന്റെ ദേശീയ തലത്തിലുള്ള എന്തെങ്കിലും പ്രതീക്ഷ കോൺഗ്രസിന് ഉണ്ടെങ്കിൽ ആ പ്രതീക്ഷയ്ക്ക് മൊത്തം ഒരു വെല്ലുവിളിയായി, ഒരു തടസ്സമായി നിൽക്കുന്നത് ഈ ഒരു ഘടകമാണ്. വിഷ്ണുനാഥ്, എന്താണ് അതിന് നൽകാനുള്ള മറുപടി? അല്ല, വർഗീസ് ജോർജ് പറഞ്ഞതിനോട് പ്രതികരിക്കുകയാണെങ്കിൽ, അങ്ങനെ കോൺഗ്രസിന് ഒരു അപ്പർ കാസ്റ്റ് പൊളിറ്റിക്സ് മാത്രം വെച്ചുകൊണ്ടുള്ള ഒരു ഒരു രാഷ്ട്രീയ തന്ത്രമുണ്ട് എന്ന് പറഞ്ഞ കാര്യത്തോട് ഞാൻ വിയോജിക്കുന്നു. എന്ന് മാത്രമല്ല, അതിനകത്ത് പിന്നെ കോൺഗ്രസിനെ സ്വീകരിക്കാൻ കഴിയുന്ന രാഷ്ട്രീയത്തിന്റെ കാര്യത്തിൽ ചില പരിമിതികളുണ്ട്. അത് ഇലക്ട്രൽ പൊളിറ്റിക്സിൽ ഞങ്ങളെ ബാധിക്കാറുണ്ട്. കാരണം ഏതെങ്കിലും ഒരു ഒരു മതത്തിന്റെ പേരിലോ അല്ലെങ്കിൽ പ്രാദേശിക പാർട്ടികൾ ചെയ്യുന്നത് പോലെ ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തിന്റെ പിന്നെ പിന്തുണയിലോ അല്ലെങ്കിൽ അവരിൽ കേന്ദ്രീകരിച്ചോ ഉള്ള ഒരു ഒരു ഇലക്ട്രൽ
സ്ട്രാറ്റജി ഉണ്ടാക്കാൻ കോൺഗ്രസിന്റെ ഇതായ പ്രത്യയശാസ്ത്രപരമായ പിന്നെ രീതികൾ കൊണ്ട് കഴിയില്ല. ബി ജെ പി ഉണ്ടാക്കുന്നത് പോലെ ഒരു വർഗീയ ധ്രുവീകരണം, ഇപ്പൊ ഇവിടെ വർഗീസ് ജോർജ് ആണെന്ന് തോന്നുന്നു, വർഗീസ് ജോർജ് ആണോ ജെ എൻ ജേക്കബ് ആണോ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല. ഒരു ഘട്ടത്തിൽ ആന്റി ഇൻകംബൻസി സെൻട്രൽ ഗവൺമെന്റിലേക്ക് വരുന്നു, നിതീഷ് കുമാറിലേക്ക് വരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് രാമക്ഷേത്രം കൊണ്ടുവരാനും കശ്മീർ കൊണ്ടുവരാനും എന്തിനേറെ രാഹുൽ ഗാന്ധി ഇവിടെ കേരളത്തിൽ വന്ന സമയത്ത് അദ്ദേഹത്തെ കണ്ടൊരു നിവേദനം കൊടുക്കാൻ വേണ്ടിയിട്ട് മലയാളിയായ ഒരു മാധ്യമ പ്രവർത്തകൻ സിദ്ദീഖ് കാപ്പൻ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ വയനാട്ടിൽ വന്ന് ഒരു നിവേദനം കൊടുക്കുകയുണ്ടായി. തൊട്ടടുത്ത ദിവസം തന്നെ ബി ജെ പിയുടെ നേതാക്കന്മാർ ബീഹാറിൽ പ്രസംഗിച്ചു. രാഹുൽ ഗാന്ധിക്ക് തീവ്രവാദികളുമായി ബന്ധം, രാഹുൽ ഗാന്ധി ഇത്തവണ വയനാട്ടിലേക്ക് പോയത് തന്നെ തീവ്രവാദികളുമായി ചർച്ച നടത്താനാണ്. രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ ഉദ്ഘാടന പരിപാടികൾക്കും കോവിഡ് അവലോകന മീറ്റിംഗിനുമായിട്ടാണ് വന്നത്. വന്ന സമയത്ത് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെട്ട മാധ്യമ പ്രവർത്തകന്റെ കുടുംബാംഗങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കേരള പത്രപ്രവർത്തക യൂണിയൻ അടക്കമുള്ള കേരളത്തിലെ പത്രപ്രവർത്തക യൂണിയൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മൂന്ന് പേര് പത്രപ്രവർത്തക മേഖലയിലുള്ളവരാണ്, ഈ പാനലിലുള്ള ആങ്കറായ വിനുവും ശ്രീ വർഗീസ് ജോർജും ജെ എൻ ജേക്കബും. അപ്പൊ ആ ഒരു ഒരു ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധി എന്ന നിലയിൽ ആ നിവേദനം വാങ്ങിച്ചത് ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്താം എന്ന മറുപടി കൊടുക്കുമ്പോൾ യോഗി ആദിത്യനാഥ് പ്രസംഗിക്കുന്നത് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് പോയത് തീവ്രവാദികളുമായി ചർച്ച നടത്താനാണ്, ആ ചർച്ച കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ബീഹാറിലേക്ക് ക്യാമ്പയിന് വരുന്നത് എന്ന് തുടങ്ങിയ തെറ്റായ കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിൽ വോട്ടിന് വേണ്ടിയിട്ടാണ്. മനസ്സിലായില്ലേ? ഇവിടെ മുസ്ലിം ലീഗിന്റെ കൊടി വെച്ചിട്ട് രാഹുൽ ഗാന്ധിയുടെ പ്രചരണം നടക്കുമ്പോൾ അത് പാകിസ്ഥാന്റെ കൊടിയാണെന്ന് പറയുന്ന, ഇങ്ങനെയെല്ലാം പറഞ്ഞ് വോട്ടുണ്ടാക്കാൻ ബി ജെ പിക്ക് കഴിയും? കോൺഗ്രസിന് ഇങ്ങനെ ജാതിയോ മതമോ കൊടിയുടെ നിറമോ ഏതെങ്കിലും ഒരു കാര്യത്തെ സംബന്ധിച്ച് ഈ ഈ രൂപത്തിൽ അതിനെ ട്വിസ്റ്റ് ചെയ്തോ വോട്ടുണ്ടാക്കാൻ കഴിയില്ല എന്നൊരു പരിമിതി കോൺഗ്രസിനുണ്ട്, സത്യമാണ്. പക്ഷേ അതിപ്പോ ഇലക്ടറൽ ഫെയിലിയറിന്റെ പേരിൽ കോൺഗ്രസിന് അത് അങ്ങനെ മാറാൻ കഴിയില്ല എന്നതാണ് ആ പരിമിതി എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ബി ജെ പി സ്ഥിരമായി പ്രയോഗിക്കുന്ന ഒരു തന്ത്രമുണ്ട്, പ്രത്യേകിച്ച് അമിത്ഷാ, ഈ അസറുദ്ദീൻ ഒവൈസി പാർലമെന്റിലൊക്കെ വലിയ ഭീകരമായി മോദിക്കും അമിത്ഷായ്ക്കും എതിരെ എല്ലാം വലിയ തോതിൽ പ്രസംഗിക്കും. പക്ഷെ അസറുദ്ദീൻ ഒവൈസി എന്ന് പറയുന്നത് അമിത്ഷായുടെ ഏജന്റ് ആണ്. ഇപ്പോ സാധാരണ അദ്ദേഹത്തിന്റെ പാർട്ടി മാത്രമാണ് മത്സരിക്കല്, ബീഹാറിലാണെങ്കിൽ ഒരു മുന്നണിയാക്കി ആ രൂപത്തിലൊക്കെയുള്ള ഒരു മൂന്നാല് പാർട്ടികളെ ചേർത്തിട്ട് ഈ പിന്നെ ഒരു വശത്ത് കമ്മ്യൂണൽ പോളറൈസേഷൻ വഴി ബി ജെ പി അവരുടെ സഖ്യകക്ഷിക്കും അവർക്കും വോട്ടുണ്ടാക്കുമ്പോൾ മറുവശത്ത് സെക്യുലർ ഫോഴ്സിന്റെ ഒരു കൺസോളിഡേഷൻ ഉണ്ടാകുന്നതിനെ തടയണം. അതിനു വേണ്ടിയിട്ട് കൃത്യമായി ഒവൈസിയുടെ പാർട്ടി അതുപോലെയുള്ള ചില മൂന്ന് നാല് പാർട്ടികൾ ചേർന്ന ഒരു മുന്നണി ഉണ്ടാകുന്നു. അപ്പൊ ആന്റി ഇൻകംബൻസിക്ക് 100 വോട്ടുണ്ടെങ്കിൽ ആ 100 വോട്ടിൽ 60 വോട്ടിനെ മൂന്നാക്കി വിടുക, എന്നിട്ട് 40 ജയിക്കുക. ഈ തന്ത്രം പല സ്ഥലങ്ങളിൽ നിന്നും പ്രയോഗിച്ചിട്ടുണ്ട്. ഈ അസറുദ്ദീൻ ഒവൈസിയെ പോലെയുള്ള അമിത്ഷായുടെ ഏജന്റുമാർ ഈ രൂപത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, ബീഹാറിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി പ്രശാന്തിലേക്ക്. പ്രശാന്ത്, 126-110 എന്ന കണക്കാണ് ഇപ്പോൾ ഇവിടെ സ്ക്രീനിൽ കാണുന്നത്. 85% വോട്ടും എണ്ണിയെന്ന് പറയുന്നു. എന്താണ് അവസാനത്തെ ചിത്രം? ഇപ്പോൾ എന്തായാലും NDA ആശ്വാസകരമായ രീതിയിൽ കാര്യങ്ങൾ മാറുന്നുണ്ട്. കാരണം നമ്മൾ ന്യൂസ് അവർ തുടങ്ങിയ സമയത്ത് തന്നെ 115-120 എന്ന സംഖ്യയിൽ നിന്നു, പിന്നീട് അത് 122 എത്തി. എന്തായാലും ഇപ്പോൾ അത് 126 എന്ന സംഖ്യയിലേക്ക് മാറുകയാണ്. അപ്പോൾ NDA ഒരു ചെറിയ മുന്നേറ്റം ആ കാര്യത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ അതിൽ പ്രധാനമായും കാണുന്നത് 45 സീറ്റുകളിലേക്ക് ജനതാദൾ യുണൈറ്റഡ് വരുന്നു എന്നതാണ്. നേരത്തെ പല മണ്ഡലങ്ങളും പരിശോധിക്കുമ്പോൾ ഈ 500 വോട്ടിൻ്റെയൊക്കെ വ്യത്യാസത്തിൽ നിന്ന് പല മണ്ഡലങ്ങളിലും ജനതാദൾ യുണൈറ്റഡ് പിന്നിലായിരുന്നു. ആ മണ്ഡലങ്ങളിൽ ഇപ്പോൾ ജനതാദൾ യുണൈറ്റഡ് ഇപ്പോൾ മുന്നിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ 41 എന്നതായിരുന്നു ന്യൂസ് അവർ തുടങ്ങിയ സമയത്ത് ജനതാദൾ യുണൈറ്റഡിൻ്റെ സംഖ്യ. അത് 45 ഇപ്പോൾ മാറിയിരിക്കുകയാണ്. BJPയും 74 അവരുടെ സംഖ്യ ഇപ്പോൾ ഉയർത്തിയിട്ടുണ്ട്. 72 നിന്ന് 74 അവർ ഉയർത്തിയിട്ടുണ്ട്. RJD ഇപ്പോൾ 73. അപ്പോൾ BJP ആണ് ഇപ്പോൾ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകാനുള്ള സാധ്യതയിൽ മുന്നിൽ നിൽക്കുന്നത്. മാത്രമല്ല VIP എന്നുള്ള പാർട്ടി 4 സീറ്റുകളിൽ ഇപ്പോൾ മുന്നിൽ നിൽക്കുകയാണ്. നേരത്തെ 5 സീറ്റുകളിൽ അവർ മുന്നിൽ നിന്നിരുന്നു. പക്ഷേ VIPയുടെ അധ്യക്ഷനായ മുകേഷ് സാനി ഇപ്പോൾ സീംറി ബക്തിയാർപൂറിൽ പിന്നിൽ പോയിരിക്കുകയാണ് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ 4000 വോട്ടുകൾക്കാണ് ഇപ്പോൾ മുകേഷ് സാനി പിന്നിൽ പോയിരിക്കുന്നത്. ആ ഒരു സീറ്റ് മാറ്റി നിർത്തിയാൽ 4 സീറ്റുകളിൽ ഇപ്പോൾ VIP മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ NDA ഇങ്ങനെ മുന്നിൽ നിർത്തുന്നതിൽ VIP എന്നുള്ള പാർട്ടി പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. സീറ്റുകൾ കിട്ടാത്തതിൻ്റെ പേരിലാണ് കോൺഗ്രസിന് 70 സീറ്റുകളും മറ്റും നൽകിയപ്പോൾ അവിടെ സീറ്റുകൾ നൽകാത്തതിൻ്റെ പേരിൽ മഹാസഖ്യത്തിൽ നിന്ന് പുറത്തേക്ക് വരികയും പിന്നീട് BJPയിൽ നിന്ന് കുറച്ച് സീറ്റുകൾ വാങ്ങി NDAയിൽ ചേരുകയും ചെയ്ത പാർട്ടിയാണ് VIP. അവരുടെ ഒരു ബലത്തിലാണ് ഇപ്പോൾ NDA ഒരുപക്ഷെ പിടിച്ചു നിൽക്കുന്നത് എന്ന് വിലയിരുത്താം. ബിനു.
ഇടവേളയിലേക്ക് പോവുകയാണ്. അതിനുശേഷം ശ്രീ വിജയരാഘവനിലേക്കും ശ്രീ അൽഫോൻസ് കണ്ണന്താനത്തിലേക്കും എത്താം. ഇടവേള. ശ്രീ കണ്ണന്താനം, കോൺഗ്രസിന്റെ അടക്കമുള്ള ആരോപണം അവസാനം കളിച്ചത് വർഗീയ കാർഡാണ്, അല്ലാതെ ബീഹാറിലെ വികസനമോ തൊഴിലില്ലായ്മയോ ഒന്നും അവിടെ ഒരു വിഷയം ആകാത്ത തരത്തിലുള്ള പ്രത്യേക പ്രചാരണവും റാലികളിലെ പ്രസംഗവും ഒക്കെ ആയിരുന്നു അവസാന ഫേസിൽ. അതുകൊണ്ട് ഈ വിജയം നേരത്തെ ശ്രീ കണ്ണന്താനം അവകാശപ്പെട്ടതുപോലെ ഒന്നല്ല എന്ന് വരുന്നുണ്ടോ? ശ്രീ അൽഫോൻസ് കണ്ണന്താനം, അവസാന ഭാവം എനിക്ക് കേൾക്കാൻ പറ്റിയില്ല. പ്രചാരണത്തിന്റെ അവസാനം വികസനവും തൊഴിലില്ലായ്മയും ഒന്നുമല്ല, വർഗീയതയായിരുന്നു എന്നാണ്. അതൊക്കെ ഇവർ പറയുന്നതല്ലേ. ഇപ്പോൾ ഈ ഇതിനകത്ത് രണ്ടുപേരും മിസ്റ്റർ വിജയരാഘവനും മിസ്റ്റർ വിഷ്ണുനാഥും എല്ലാം രാഷ്ട്രീയത്തിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. ഇവരെല്ലാം ആശയപരമായ ഇനോ അടിസ്ഥാനപരമായി ഞങ്ങളുടെ തത്വം അനുസരിച്ചാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നതൊക്കെ പറഞ്ഞു. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുകയും കൊല്ലുകയും ചെയ്തു മാർക്സിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും, നിങ്ങൾ എന്തുകൊണ്ടാണ് ബീഹാറിൽ പോയി ഞങ്ങൾ ഒന്നാണ് ഞങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ കാര്യം എന്താ? നിങ്ങളുടെ തത്വം എവിടെയാണ്? അടിസ്ഥാന തത്വങ്ങൾ എവിടെയാണ്? ഞാൻ ചോദിക്കട്ടെ, ഞാൻ ചോദിച്ചോട്ടെ. അത് നിങ്ങൾ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ആർ ജെ ഡി? കന്നുകാലി തീറ്റ ലോകത്തിൽ ആരെങ്കിലും നമ്മൾ മൃഗങ്ങൾക്ക് കൊടുക്കേണ്ട ഭക്ഷണം കട്ടെടുക്കുമോ? അതും ചെറിയ മോഷണമാണോ? 1000 കോടി രൂപ ഏറ്റവും കുറഞ്ഞത് മോഷ്ടിച്ച ആളിനെ ഇവിടെ ക്ലീനാണെന്ന് പറയുന്നത് പറഞ്ഞുകൊണ്ടിരുന്ന, ഞാനത് പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കുക, ക്ലീനായിട്ട് ഭരിക്കുമെന്ന് പറഞ്ഞ ഒരു പാർട്ടി ഇടത്, അത് പാസ്റ്റ് ടെൻസിലാണ് കേട്ടോ, ഭൂതകാലത്തിലാണ് പറയുന്നത്, ഇപ്പോഴത്തെ നമ്മുടെ കേരളത്തിലെ വാർത്ത വെച്ചത് പറയാൻ പറ്റൂല. ആ പാർട്ടി പശുക്കൾക്ക് കൊടുക്കേണ്ട കാലിത്തീറ്റ കട്ട ആളിന്റെ പാർട്ടിയിൽ ഇതാ പോയി അവിടെ ഒരു അലയാവുന്നു. എന്താ നിങ്ങളുടെ ന്യായം? നിങ്ങളുടെ തത്വങ്ങൾ എവിടെയാ? ഇത് ഇതേ സഖ്യത്തിൽ ഇതേ കാലിത്തീറ്റ കുംഭകോണത്തിൽപ്പെട്ട പാർട്ടിയുടെ തന്നെ ഘടകകക്ഷിയായി ഒരുമിച്ച് നിന്ന് മത്സരിച്ച് അതിന്റെ പേരിൽ മുഖ്യമന്ത്രിയായ ആളെയാണല്ലോ നിങ്ങൾ അടർത്തിയെടുത്ത് നിങ്ങളുടെ ഒപ്പം നിർത്തി വീണ്ടും സർക്കാരുണ്ടാക്കിയത്. 2015 ഇതേ കാലിത്തീറ്റക്കാർക്കൊപ്പം നിന്ന് മത്സരിച്ച് ജയിച്ച ആളാണല്ലോ നിതീഷ് കുമാർ. അവിടെ ഒന്നാമത്തെ കക്ഷി ആർ ജെ ഡി ആയിരുന്നിട്ടും മുഖ്യമന്ത്രി സ്ഥാനം നിതീഷിനായിരുന്നു. അവിടെ നിന്ന് നിതീഷിനെ അടർത്തിയെടുത്ത്, കാരണം ആ പാപഭാരം പേർന്ന ജനവിധിയുടെ അവകാശിയായി നിതീഷിനെ അടർത്തിയെടുത്താണല്ലോ സർക്കാരുണ്ടാക്കി 3 വർഷം ഭരിച്ചത്. അല്ല, അതൊക്കെ തെറ്റാണെന്ന് പിന്നെ തെളിഞ്ഞല്ലോ. നമുക്ക് ആർക്ക് വേണമെങ്കിലും തെറ്റുകൾ സംഭവിക്കാം. ഇപ്പം ഇവരൊക്കെ വലിയ തത്വങ്ങൾ പറയുന്ന ആൾക്കാരായതുകൊണ്ട് പറയുക, കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തത്വങ്ങൾ പറയുക, കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുകയാണെന്ന് മാധ്യമങ്ങൾക്ക് മുമ്പ് കാണിക്കുക. പക്ഷെ രാജ്യത്ത് മൊത്തം ഒന്നാണ് ഹൃദയത്തിൽ ഈ അടിസ്ഥാന തത്വങ്ങൾ ഒന്നുമില്ലാന്ന് തെളിയിക്കുന്നതല്ലേ? ഇതൊക്കെ നമുക്ക് ഇല്ലാന്ന് പറയാമോ? ആരാ ലാലു പ്രസാദ് യാദവിൻ്റെ ഈ ആർ ജെ ഡി എന്ന് പറയുന്ന പാർട്ടി എന്താ? അദ്ദേഹം ഇതാ ജയിലിൽ കിടക്കുക വർഷങ്ങളായിട്ട്, കാലിത്തീറ്റ കുമ്പോണത്, ഇവർ ഒന്നുമില്ല. ഇവരൊക്കെ എന്താ അടിസ്ഥാന തത്വങ്ങൾ പറയുന്നത്? പിന്നെ വിശ്വനാഥൊക്കെ പറയുന്നത് ഞങ്ങളുടെ അടിസ്ഥാന ചിന്തകൾക്കെതിരാണ് ഇതൊക്കെ രാജ്യം വർഗീയ പറയുന്നത്. നിങ്ങൾ ഇന്ത്യ ഭരിച്ചിട്ട് 70 വർഷം ഭരിച്ചിട്ട് നിങ്ങളെ തന്നെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി പറഞ്ഞത് എന്താ? ഞങ്ങൾ ഭരിക്കുമ്പോൾ ഈ 15 വയസ്സിൽ ജനങ്ങളിൽ എത്തുള്ളൂ എന്ന് നിങ്ങൾ പറയുന്നില്ലേ? നിങ്ങൾ എന്ത് പറഞ്ഞാലും സെക്യുലറിസം പറയും. എന്താ ഈ സെക്യുലറിസം? ഈ ആർ ജെ ഡി സെക്യുലറിസം എന്താ? യാദവുകളുടെ ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരു കാസ്റ്റിൻ്റെ ഒരു പാർട്ടി. എന്താ വിശ്വനാഥ ഈ തത്വം എന്താ? കമ്മ്യൂണിസ്റ്റുകാരൻ നിങ്ങൾ എന്താ ഈ തത്വങ്ങളും ആദർശമൊക്കെ പറയുന്നത്? അതൊക്കെ ഇവിടെ ഞങ്ങളുടെ ഭരണം, ഇവിടെ മിസ്റ്റർ വർഗീസ് ജോർജ് വർഷങ്ങളായി ബീഹാറിലൊക്കെ പോയിരിക്കുന്ന ആളാണ്. മിസ്റ്റർ വർഗീസ് ജോർജ് എന്തോ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നേരത്തെ ഞാൻ മാധേപ്പുര ലാൽവില്ല മണ്ഡലത്തിലേക്ക് ചീഫ് ഒബ്സർവറായിട്ട് പോകുമ്പോൾ 15 മണിക്കൂർ എടുക്കുമായിരുന്നു പാട്ന എയർപോർട്ടിൽ നിന്ന് അവിടെ മാധേപ്പുര എത്താനായിട്ട്, ഇപ്പം 5 മണിക്കൂർ കൊണ്ടെത്തും. ബീഹാറിൽ വലിയ വലിയ മാറ്റങ്ങൾ വന്നിരിക്കുക. ആ മാറ്റങ്ങൾ വന്നതൊക്കെ ജനങ്ങളിൽ ചിലപ്പം എത്തിക്കാൻ സാധിക്കൂല. ഇതിപ്പോൾ തന്നെ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ തന്നെ നമുക്ക് പാർവച്ചാൽ അത് പ്രശ്നമുണ്ടാവും. ഞാൻ പറഞ്ഞ ചിരാഗ് പാസ്വാന്റെ കാര്യം, പിന്നെ ചിലപ്പോൾ ഈ വർഗീയ കക്ഷികളെല്ലാം കൂടെ കൂടുമ്പോൾ, കാസ്റ്റ് കക്ഷികളെല്ലാം കൂടെ കൂടുമ്പോൾ, ഇതിലൂടെ നമ്മൾ ഇന്ത്യയിൽ വി ആർ നോട്ട് കാസ്റ്റിംഗ് എ വോട്ട്, വി ആർ വോട്ടിംഗ് എ കാസ്റ്റ്. അതല്ല ശരിക്കും നടക്കുന്നത്. അവരെല്ലാം കൂടെ കൂടുമ്പോൾ
എഞ്ചിനീയറിംഗ് ഏറ്റവും ഫലപ്രദമായി മുന്നണിയുടെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ നടപ്പിലാക്കിയത് NDA ആയിരുന്നു ബീഹാറിൽ എന്നതാണ് സത്യം. ശ്രീ കണ്ണന്താനം സമ്മതിക്കില്ലെങ്കിലും ശ്രീ വിജയരാഘവൻ, ഒരു തരത്തിലും ഉള്ള ആദർശപരമായ തത്വദീക്ഷാപരമായ ഒരു കാര്യങ്ങളും ഇല്ലാത്ത ഒരു മുന്നണിയും സഖ്യവുമാണ് ബീഹാറിൽ NDAയോട് ഏറ്റുമുട്ടിയത്. നമ്മൾ കണ്ടതെന്ന് വെച്ചാൽ ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ പരിതസ്ഥിതിയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങൾ വെച്ചുകൊണ്ട് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം BJP ഉൾക്കൊള്ളുന്ന ഒരു തീവ്രവർഗീയ ചേരിയെ ദുർബലപ്പെടുത്തുക, അതിനൊപ്പം നിൽക്കുന്നവരെ ദുർബലപ്പെടുത്തുക, അതാണ് ഇന്നത്തെ ഒരു രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തിൻ്റെ കീഴ്പ്പെട്ടതാണ് ബാക്കി രാഷ്ട്രീയ ഘടകങ്ങൾ. ഒന്നാമത്തെ ഒരു രാഷ്ട്രീയ ഘടകം ഇവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പം തന്നെ ഈ തിരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ഘട്ടത്തിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ഈ തീവ്രവർഗീയത പ്രസംഗിക്കുന്നത് എന്ന് നമ്മൾ മറന്നുപോകരുത്. അൽവേഴ്സ് കണ്ടെത്താനത്തിനോടൊന്നും ഇത്തരം കാര്യങ്ങളുടെ തർക്കത്തിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ വസ്തുത നോക്കൂ, പ്രധാനമന്ത്രി അവസാനം എന്താ പ്രസംഗിച്ചത്? ഈ ജാതിയെക്കുറിച്ചുള്ള ജാതി സമവാക്യങ്ങളുടെ ഒരു മുന്നണിയല്ലേ BJP രൂപപ്പെടുത്തിയെടുത്തത്? നമുക്കെല്ലാം അറിയാലോ ബീഹാറിലെ രാഷ്ട്രീയത്തിൻ്റെ ഘടനയിൽ നേരത്തെ ഉണ്ടായിരുന്ന പിന്നോക്ക സമുദായ കൂട്ടായ്മയെ ഭിന്നിപ്പിച്ചുകൊണ്ട് കുർമ്മികളെ കൂട്ടിക്കൊണ്ടുപോയി മറ്റൊരു സഖ്യമുണ്ടാക്കി തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ഉപയോഗിച്ചത് BJP. പിന്നീട് അവിടുത്തെ ജാതി പട്ടികജാതി പട്ടിക വർഗ വിഭാഗത്തിലെ താഴെയുള്ള ആളുകളെ ദളിതിന് പിന്നെ മഹാദളിതന്മാരാക്കി മാറ്റിക്കൊണ്ടുപോയി അതിലുണ്ടായിരുന്ന ചില്ലറ യോജിപ്പുകളെയെല്ലാം ഭിന്നിപ്പുകളാക്കി കഷ്ണ കഷ്ണങ്ങളാക്കി ഫ്രാഗ്മെൻ്റ് ചെയ്ത് അതിലെ വലിയൊരു വിഭാഗത്തെ വില കൊടുത്ത് വാങ്ങി ഒരു അതല്ല ഈ ഉത്തരേന്ത്യയിൽ ഇപ്പോൾ നടപ്പിലാക്കിയ രാഷ്ട്രീയം എന്തായിരുന്നു? ഈ ചെറുജാതികളുടെ മുഴുവൻ ഭിന്നിപ്പിച്ചു കൊണ്ടുപോയി അവരുടെ രാഷ്ട്രീയ കക്ഷികളുണ്ടാക്കി അവരുടെ സംഘടനകളുണ്ടാക്കി അതിനെ മൊത്തത്തിൽ വിലക്ക് വാങ്ങി അതിനെ തീവ്ര ഹിന്ദുത്വവുമായി കണ്ണി ചേർത്ത് അങ്ങനെയൊക്കെ തയ്യാറാക്കിയ രാസപ്രക്രിയയാണ് ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിലെ കഴിഞ്ഞ കുറച്ച് കാലഘട്ടം അത് ദേശീയ രാഷ്ട്രീയത്തിലെ BJP നിലനിൽപ്പിന് വേണ്ടി ഉപയോഗപ്പെടുത്തി എന്നാണ്. ഇതെല്ലാം വെച്ചുകൊണ്ട് ആണ് തെരഞ്ഞെടുപ്പ് ഇവിടെയും ഇപ്പോഴും സഖ്യമുണ്ടാക്കിയത്. അങ്ങനെ തന്നെയാണ് എല്ലാ ജാതി സമവാക്യങ്ങൾ തന്നെയാണ് അവിടെയും ഉപയോഗപ്പെടുത്തിയിട്ടുള്ളതെന്ന് ഉത്തരേന്ത്യ അറിയുന്ന എല്ലാവർക്കും അറിയാൻ കഴിയും, ബീഹാറിന് അറിയുന്ന ആളുകൾക്കും അറിയാൻ കഴിയും. ഒരു കാര്യം കൂടി, ശ്രീ വിഷ്ണുനാഥ് ചൂണ്ടിക്കാണിച്ച ഈ OYC ഫാക്ടർ, 5 സീറ്റ് അവർക്കുണ്ട്, അവിടെ ലീഡുണ്ട്. ഇത് ശ്രീ വിഷ്ണുനാഥ് പറഞ്ഞതുപോലെ BJP ഒരു പ്ലാനാണോ? അവിടെ ഈ മുസ്ലിം വിരുദ്ധ വോട്ടുകൾ BJP പ്രചാരണം കൊണ്ട് സമാഹരിക്കുക, അതേസമയം ഈ മുസ്ലിം വോട്ടുകളെ ഭിന്നിപ്പിക്കുക. ആ വോട്ടിംഗ് പാറ്റേൺ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ആ ലൊക്കേഷൻ എന്താ? ബീഹാറിൻ്റെ വിവിധങ്ങളായ ലൊക്കേഷനുകളുണ്ട്. ബീഹാറിലിപ്പോൾ ഗംഗാനദിയുടെ തെക്ക് ഭാഗത്തുള്ള ബീഹാർ, അതിനൊരു പ്രത്യേക സ്വഭാവമാണ്. ഗംഗാനദിയുടെ വടക്ക് ഭാഗത്തുള്ള ബീഹാറിന് മറ്റൊരു സ്വഭാവമുണ്ട്. പിന്നെ ഗയ ജാർഖണ്ഡിനോട് തൊട്ടുകിടക്കുന്ന ബീഹാറിന് വേറൊരു സ്വഭാവമുണ്ട്. അതൊക്കെ ബീഹാറിൻ്റെ രാഷ്ട്രീയ രീതികളിൽ ബീഹാറിൻ്റെ ഭാഷാ ശൈലികളിൽ ഇതെല്ലാം നമുക്ക് ഹിന്ദി തന്നെ മൈഥിലിയായി അങ്ങനെ പല തരത്തിലുള്ള ഹിന്ദിയിൽ അതൊക്കെ വളരെ സങ്കീർണമായ രൂപത്തിൽ കിടക്കുന്ന ഒന്നാണ് ബീഹാറിൻ്റെ രാഷ്ട്രീയ ഘടനയും ജാതി ഘടനയും. അവിടെ നമ്മൾ ഈ സീമാചൽ പ്രദേശം എന്ന് പറഞ്ഞാൽ 47% മുസ്ലിങ്ങളുള്ള സ്ഥലമാണ്. ആ 47% മുസ്ലിങ്ങളുള്ള പ്രദേശത്ത് ആ മുസ്ലിം ഒന്നാകെ BJP വോട്ട് ചെയ്യുക എന്നുള്ള നിലയിലേക്ക് വന്നാലുണ്ടാവുന്ന ഒരു ഗുണപരമായ രാഷ്ട്രീയ മാറ്റമുണ്ട്. അത് ദുർബലപ്പെടുത്തിയിട്ടുണ്ട് ഈ OYC ഉണ്ടാക്കിയ മുന്നണി എന്നത് ഒരു വസ്തുതയാണ്. അതാണ് അതിൻ്റെ കാര്യം. അത് ദുർബലപ്പെടുത്തിയില്ല. എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളെ അറിയില്ല. പക്ഷേ ഇത് വളരെ ഇതേ തന്ത്രം എല്ലായിടത്തും പയറ്റുന്നുണ്ട്. അത് BJP വേണ്ടിയാണ്. പാർലമെന്റിലെ പ്രസംഗമോ പുറത്ത് നടത്തുന്ന പ്രചാരണമോ കണക്കാക്കേണ്ടതില്ലെന്നാണ്. അത് ശരിയാണോ? അല്ല, OYC രാഷ്ട്രീയം ഇന്നത്തെ അതൊരു തീവ്രവർഗീയ രാഷ്ട്രീയമാണ്. ഇതാണ് നമ്മൾ കാണേണ്ടത്. ഒരു വർഗീയതയ്ക്ക് മറ്റൊരു വർഗീയത പരിഹാരമാകുന്നു എന്നുള്ള നിലയിൽ BJP നമ്മുടെ രാജ്യത്ത് രൂപപ്പെടേണ്ടി വരുന്ന അതിവിപുലമായ ജനകീയ ഐക്യത്തെ കാണാതെ പ്രവർത്തിക്കുക, അതാണ് മുസ്ലിം മതവർഗീയവാദികൾ ചെയ്യുക. ഏത് പ്രദേശത്തായാലും അവരങ്ങനെ പ്രവർത്തിക്കുകയുള്ളൂ. ഈ ഇന്നത്തെ രാഷ്ട്രീയത്തിൻ്റെ ഒരു മൗലിക ഘടകം
അടിസ്ഥാനപരമായി ബി ജെ പി അധികാര പ്രശ്നമാക്കുക എന്നുള്ളതാണ്. എല്ലാ പ്രതിലോമതയുടെയും രാജ്യ താല്പര്യത്തിനെതിരായ ജനകീയ ഐക്യത്തിൻ്റെയും എതിർദിശയിൽ സ്ഥാനമുറപ്പിച്ച ഒരു വലതുപക്ഷ രാഷ്ട്രീയ ഘടനയെ ദുർബലപ്പെടുത്തുക എന്ന രാഷ്ട്രീയമുണ്ട് ഇന്ന്. അത് ഏറ്റവും പ്രധാനമാണ്. അതില്ലെങ്കിൽ ഇന്ത്യയുടെ ജനാധിപത്യമില്ല. നാളെ ഈ ഇന്ത്യ ഇതുപോലെ നിൽക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. വളരെ അപകടകരമായ തരത്തിൽ ഇന്ത്യയുടെ ഭരണഘടനാ മൂല്യങ്ങൾ തന്നെ വെട്ടിമുറിക്കപ്പെടും. അതിൻ്റെ നടുവിലാണ് നാം നിൽക്കുന്നത്. അവിടെ അതിനെ മുറിച്ചു കിടക്കലാണ് ഒന്നാമത്തെ ഇന്ത്യൻ രാഷ്ട്രീയം. അതിനെതിരായ ആളുകളെ ഒന്നിപ്പിക്കലാണ്. ആ ഒന്നിപ്പിക്കൽ പ്രക്രിയ നടക്കുന്ന ഒരു സന്ദർഭത്തിൽ അതിന് വിഘാതമായ തരത്തിലുള്ള ഇടപെടലാണ് ഉവൈസിയുടെ ഈ ഈ ഹിന്ദുത്വ ഈ മുസ്ലിം വർഗീയതയുടെ പ്രചാരവേല. അത് യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് അവരുടെ തീവ്ര ഹിന്ദുത്വത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അത് ബീഹാർ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഉണ്ടായി എന്നുള്ളത് ഒരു വസ്തു തന്നെയാണ്. അതിനെയും മുറിച്ചടക്കാനുള്ള ഒരു പരിശ്രമമാണ് അവിടെ മഹാഗഠബന്ധൻ നിർവഹിച്ചത്. വലിയൊരളവ് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം നോക്കിക്കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. ഇതൊരു ഈ കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും വലിയ അലൈ ആരാ? കമ്മ്യൂണിസ്റ്റുകാരുടെ കമ്മ്യൂണിസ്റ്റ് അല്ല, ഞാൻ ചോദിച്ചോട്ടെ, കമ്മ്യൂണിസ്റ്റുകാരുടെ ഏറ്റവും വലിയ കൂട്ടേതാ? ആരാ? തീവ്രവാദ കക്ഷികളല്ലേ കേരളത്തിലെ? ഇത് വലിയ ചർച്ചയൊന്നും മാധ്യമങ്ങളൊന്നും ആവുന്നില്ല. ഏത് തീവ്രവാദ കക്ഷികൾ? ഒരു സമുദായത്തിന് വേണ്ടി മാത്രമല്ലേ കേരളത്തിന് തുക മൊത്തം ചെലവഴിക്കുന്നത് അവിടെ? അതെ, അത് രണ്ട് കക്ഷികളും യു ഡി എഫ് എൽ ഡി എഫ്. എന്ത് സംഭവിച്ചാലും ഈ കേരളത്തിൽ ഒരു വാക്ക് പോലും ഈ തീവ്രവാദികൾക്കെതിരെ പറയാൻ ധൈര്യമുണ്ടോ? കോൺഗ്രസിന് ധൈര്യമുണ്ടോ? അൽഫോൻസ് കണ്ണന്താനം കേരളത്തിൽ എം എൽ എ ആയിരുന്ന ആളാണ്, ദീർഘകാലം സിവിൽ സർവീസിൽ ഉണ്ടായിരുന്ന ആളാണ് ശ്രീ അൽഫോൻസ് കണ്ണന്താനം. കേരളത്തിലെ പണം ഒരു പ്രത്യേക സമുദായത്തിന് വേണ്ടിയാണോ ചെലവഴിക്കുന്നത്? ശ്രീ കണ്ണന്താനം ഇതൊക്കെ നേരിട്ട് കണ്ട ആളാണല്ലോ. അതെ 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 അതെ, ഞാൻ എഴുതി ഞാൻ പറയുന്നതല്ല. കഴിഞ്ഞ ദിവസം ഉത്തരവാദിത്തമുള്ള ഒരു ആർച്ച് ബിഷപ്പ് എഴുതിയതാണ്. നിഷേധിക്കാൻ പറ്റുമോ? ഇവർ ഭരണത്തിൽ വരുമ്പോൾ, യു ഡി എഫ് ഭരണത്തിൽ വരുമ്പോൾ പ്രധാനപ്പെട്ട ഏതൊക്കെ വകുപ്പ്, ഇൻഡസ്ട്രീസ്, ഐ ടി, ഏത് വേണമെങ്കിലും എടുത്തു, സ്കൂൾ എഡ്യൂക്കേഷൻ, അതിനകത്ത് 80% ഫണ്ട് പോകുന്നത് എങ്ങോട്ടാണ് പോകുന്നത്? നിങ്ങൾ സ്കോളർഷിപ്പ് കൊടുക്കുന്ന ആർക്കാ? ഈ ചോദ്യങ്ങളൊക്കെ ഒരു ബിഷപ്പിനെങ്കിലും ചോദിക്കാൻ ഇപ്പോൾ ധൈര്യം ഉണ്ടായല്ലോ. ലെഫ്റ്റ് ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ പള്ളികളിലൊക്കെ ഇത്ര ആൾക്കാരെ കൂടാൻ പറ്റുള്ളൂ, പക്ഷേ മുസ്ലിം പെരുന്നാളിൽ ഇത്ര ആൾ കൂടാം. നിങ്ങൾ ഏത് വിഷയം എടുത്തോളും, നിങ്ങൾക്ക് ഈ തീവ്രവാദികൾക്കെതിരെ ലെഫ്റ്റിനാണെങ്കിലും ഒരൊറ്റ ഒരു സ്വരം പുറത്തു കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ടോ? പേടിയാണ്, ഭയവാ, വോട്ട് പൊളിറ്റിക്സ്. ഇതാണ് കേരളത്തിൻ്റെ വോട്ട് പൊളിറ്റിക്സ്. ഇതൊക്കെ സംസാരിക്കണം, പക്ഷേ ആർക്കും ധൈര്യമില്ല. നമ്മുടെ മാധ്യമങ്ങൾക്ക് പോലും ധൈര്യമില്ല ഇതൊക്കെ സംസാരിക്കാനായിട്ട്. ദേർസ് അടിസ്ഥാന പ്രശ്നങ്ങളുണ്ട് കേരളത്തിൽ, അതൊക്കെ സംസാരിക്കുക. എൽ ഡി എഫും യു ഡി എഫും ഒക്കെ ഇങ്ങനെ പോയാൽ എക്സ്ട്രീമിസത്തിന്. ശ്രീ ജയന്തിലേക്ക് എത്താം. അതിനു മുമ്പ് ശ്രീ വിഷ്ണുനാഥ്, അൽഫോൻസ് കണ്ണന്താനം കേരളത്തിലെ കാര്യം കൂടി ചൂണ്ടിക്കാണിച്ചാണ് ശ്രീ വിഷ്ണുനാഥിന് മറുപടി നൽകിയത്. വർഗീയ പ്രചാരണമായിരുന്നു ബി ജെ പി നടത്തിയത് ബീഹാറിലെന്നതിന്. ഞാൻ കേൾക്കുകയായിരുന്നു, താങ്കൾ ചോദിച്ചതിന് ശേഷവും അൽഫോൻസ് കണ്ണന്താനത്തെ പോലെ കേന്ദ്രമന്ത്രി ആയി പ്രവർത്തിച്ച കേരള നിയമസഭയിൽ 2006 കാഞ്ഞിരപ്പള്ളിയിൽ നിന്നുള്ള ഇടതുപക്ഷത്തിന്റെ എം എൽ എ ആയി ഞാനും അദ്ദേഹവും ഒരുമിച്ച് കേരള നിയമസഭയിൽ ഉണ്ടായിരുന്നതാണ്. നിയമസഭാ സാമാജികനായിരുന്ന, കളക്ടറായിരുന്ന, പ്രഗത്ഭനായ, ലോകമറിയുന്ന ഒരു വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചൊക്കെ ആധികാരികമായി ലോകത്തെവിടെയും സംസാരിക്കാൻ അറിവുള്ള അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ കേട്ടിരുന്നോ? കേരളത്തിൽ അങ്ങനെ ഒരു പ്രത്യേക സമുദായത്തിന് വേണ്ടി മാത്രമായിട്ട് ഫണ്ട് കൊടുക്കുകയാണ്, സ്കോളർഷിപ്പ് അങ്ങനെയാണ്, അങ്ങനെ കേരളം അങ്ങനെ നീങ്ങുകയാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ സ്കീമില്ലേ, മൈനോറിറ്റി ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, ആ ഡിപ്പാർട്ട്മെന്റ്സിന്റെ സ്കീംസ് ആ മേഖലയിലുള്ളവർക്ക് കിട്ടും. അതല്ലാതെ സർക്കാരിന്റെ മറ്റു പദ്ധതികളുണ്ട്, ഭവന പദ്ധതികൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ആരോഗ്യ പദ്ധതികൾ ഉണ്ടാകാം, ഗവൺമെന്റ് ഇപ്പോ ഭക്ഷ്യ കിറ്റ് കൊടുക്കുന്ന പദ്ധതി ഉണ്ടാകാം, അല്ലെങ്കിൽ കാരുണ്യ പോലെയുള്ള ആരോഗ്യ ഇൻഷുറൻസ് പോലെയുള്ള പദ്ധതികൾ ഉണ്ടാകാം. ഇതെല്ലാം ഇങ്ങനെ സമുദായം നോക്കിയിട്ടാണ്, എല്ലാ ആളുകൾക്കും കൊടുക്കും, സമുദായങ്ങൾക്ക് അല്ലെങ്കിൽ സമൂഹങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതികൾ ഉണ്ടാകും. ഇങ്ങനെ ഈ ഏഷ്യാനെറ്റിന്റെ ചർച്ചയിൽ അദ്ദേഹം ഈ നമ്മളൊക്കെ ഉള്ള ഒരു പാനലിൽ വന്ന് ഇത് പറയാൻ ധൈര്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ, ഇതൊന്നുമില്ലാത്ത ഒരു സാധാരണ ബീഹാറിലെ ജനക്കൂട്ടത്തിന്റെ മുമ്പിൽ പോയിട്ട് ബി ജെ പിയുടെ ആളുകൾ എന്തായിരിക്കും പ്രസംഗിച്ചിട്ടുണ്ടാവുക എന്ന് വിനുവിന് ഇപ്പൊ ഒന്ന് സങ്കല്പിച്ചുകൂടെ? ഏഷ്യാനെറ്റിന്റെ ചർച്ചയിൽ നമ്മൾ ഇത്രയും പേര് മലയാളികൾ ഇത് സംബന്ധിച്ച് എല്ലാം അറിയാവുന്നവരുടെ ഇടയിൽ വന്നിട്ട് ഈ പ്രചരണം നടത്താൻ അദ്ദേഹത്തിന് ധൈര്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ
ബീഹാറിലെ നിരക്ഷരായ ഒരു ഗ്രാമീണരായ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ പോയിട്ട് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? അത്രയും ഞാൻ പറയുന്നുള്ളൂ. ശ്രീ വിജയരാഘവൻ, അക്കാര്യത്തിലൊരു കമന്റ് ശ്രീ വിജയരാഘവന്റെ. അല്ല, ഞാൻ ഈ കണ്ണന്താനം പറഞ്ഞതിനോട് കമന്റ് ഇല്ല. എന്താ വെച്ചാല് അദ്ദേഹം നമ്മുടെ കേരളീയ സമൂഹത്തിൽ സാമാന്യനെ പൊതുപ്രവർത്തനം നടത്തിയിട്ടുള്ള ആളാണ്, നല്ലൊരു ബ്യൂറോക്രാറ്റ് എന്ന നിലയിൽ അറിയപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹം ഇപ്പോൾ ബി ജെ പി ആയപ്പോൾ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നുള്ള സങ്കടം മാത്രമേ ഉള്ളൂ. ഞങ്ങളവിടെ ഒരു ചൊല്ലുണ്ട്, ഞാനത് പറയുന്നില്ല. ഒരുതരം നിയോ കൺവേർട്ടിന് സംഭവിക്കാനിടയുള്ള ഒരു വ്യതിചലനമാണിത്. അതാണ് ഞാനിപ്പോൾ ഈ കണ്ടത്. അത് എന്തായാലും കേരളത്തെക്കുറിച്ചായാലും ആരെക്കുറിച്ചായാലും നമ്മൾ ഇങ്ങനെയൊന്നും സംസാരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മത ന്യൂനപക്ഷമായാലും മതഭൂരിപക്ഷമായാലും അടിസ്ഥാനപരമായി നമ്മൾ മനുഷ്യരാണ്. ഒരിക്കലും മതം നോക്കിയുള്ള വിരോധ പ്രകടനങ്ങളോ അല്ലെങ്കിൽ സേവ പിടിച്ച സംസാരങ്ങളോ ഒന്നും നമ്മൾ നടത്താൻ പാടില്ല. വിദ്വേഷപരമായിട്ട് സംസാരിക്കാനും പാടില്ല. വിദ്വേഷ പ്രാസംഗികനെ പോലെ ശ്രീ അൽഫോൺസ് കണ്ണന്താനം സംസാരിച്ചത് അദ്ദേഹത്തെക്കുറിച്ചുള്ള പൊതുസമൂഹത്തിൻ്റെ മുന്നിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായയെ വല്ലാതെ തളർത്തിപ്പോയി എന്നേ പറയാനുള്ളൂ. കണ്ണന്താനം, എന്തെങ്കിലും മനംമാറ്റമുണ്ടോ? ഇതേ ആരെ തുടങ്ങി വെച്ചത്? വിശ്വനാഥ് എൻ്റെ നല്ല ഫ്രണ്ടാണ്, പക്ഷെ വിജയരാഘവൻ നല്ലോണം അറിയാവുന്ന. ഇതാരാ തുടങ്ങി വെച്ചത്? നിങ്ങൾ പറഞ്ഞ് ബീഹാറിൽ ഞങ്ങള് എക്സ്ട്രീം ഹിന്ദുയിസം സംസാരിച്ച് അവതാരത്തിന് പ്രചരണമെന്ന് ആരാ തുടങ്ങി വെച്ച്? ഞാൻ പറഞ്ഞതാണോ? അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ നാട്ടിലേക്ക് വരാം. നിങ്ങൾക്ക് രണ്ടുപേർക്കും ധൈര്യം ഉണ്ടാവില്ല ഇതിനെതിരെ സംസാരിക്കാൻ. ആർക്കും ഉണ്ടാവില്ല, കേരളത്തിൽ ആർക്കും ഉണ്ടാവില്ല. ഒരു ബിഷപ്പുമാർക്ക് പോലും ഒരു അവസാനം ഒരു ബിഷപ്പിന് ധൈര്യം ഉണ്ടായി ഒന്ന് എഴുതാൻ, ഏതോ ഒരു മാസികയിൽ കൊച്ചു മാസികയിൽ എഴുതാൻ ധൈര്യം ഉണ്ടായി. ആർക്കും ധൈര്യമില്ല. എന്താ പേടി? എല്ലാവർക്കും ഭയവാ. അതുകൊണ്ട് ഇതുപോലുള്ള വേദിയിൽ വന്നിട്ട് എന്താ അവസാനം പറയുന്നത്? എന്താ മോദി സർക്കാർ ജയിക്കുന്നു? ഞാൻ ചോദിച്ചോണ്ട് വിശ്വനാഥെ, ഞാൻ പാർലമെന്റിൽ പ്രസംഗിച്ചോ ഏതെങ്കിലും ഒരു സ്പീച്ച് എടുത്തു കഴിഞ്ഞാൽ ഞാൻ അക്കങ്ങൾ പറഞ്ഞ് കണക്കുകൾ മാത്രം പറയുന്നതാരാണ്? എന്നിട്ട് ഞാൻ വെല്ലുവിളിച്ചിട്ടുണ്ട്, അവിടെ മൻമോഹൻ സിംഗ് ഇരിപ്പുണ്ട്, ചിദംബരം ഇരിപ്പുണ്ട്, ബാക്കി എല്ലാവരും ഇരിപ്പുണ്ട്. ഞാൻ പറയുന്ന ഈ ഒരൊറ്റ ഒരു അക്കം വരും തെറ്റാണ്. കഴിഞ്ഞ 6 വർഷമായിട്ട് പാവങ്ങൾക്ക് വേണ്ടി ചെയ്തത് വീട്, വൈദ്യുതി, നമ്മുടെ ആരോഗ്യ മേഖലയിൽ, നമ്മുടെ ടോയ്ലറ്റ്, ഇതൊക്കെ ചിലർക്കൊക്കെ പക്ഷേ പ്രചാരണത്തിൽ ഇത് മാത്രമാണോ എന്നുള്ളതാണ് ചോദ്യം. ശ്രീ അൽഫോൺസ് കണ്ണന്താനം ഹൗസിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഇവിടെ പ്രചാരണത്തിൽ ഇത് മാത്രമല്ല കാണുന്നത് എന്നുള്ളിടത്താണ് ഈ പോയിന്റ് ഉന്നയിക്കപ്പെട്ടത്. സി, ഇത് വളരെ ലളിതമാണ്. ഞങ്ങൾ പറയുന്നു വികസനം മാത്രമേ ഞങ്ങൾ സംസാരിക്കാറുള്ളൂ. ഞങ്ങളുടെ മോദി ഗവൺമെന്റിന്റെ കഴിഞ്ഞ 6 വർഷത്തെ നമ്മുടെ ചരിത്രം എന്താണ്? എന്ത് ചെയ്തു? നമ്മൾ ചെലവഴിച്ചിരിക്കുന്ന പൈസയുടെ 10-70% മുഴുവൻ പാവപ്പെട്ടവർക്ക് വേണ്ടി അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാ. നിങ്ങൾക്ക് ആർക്കെങ്കിലും നമുക്കൊരു ദിവസം ഒരു ചർച്ച വെക്കാം. ഞാൻ അക്കം പറഞ്ഞ് നിങ്ങളോട് ചോദിക്കാൻ നടന്നിട്ടുണ്ടോ ഇല്ലയോ? നിങ്ങൾ പറ അത് തെറ്റാണെന്ന് പറ. ഒരു 10 ശ്രീ ജയൻ ജേക്കബ്, ബീഹാറിലെ ഇപ്പോൾ നാം കാണുന്ന തരത്തിലുള്ള ജനവിധിക്ക് കാരണമായത് എന്തൊക്കെയായിരിക്കുമെന്നാണ് ശ്രീ ജയന്ത് കരുതുന്നത്? ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ബി ജെ പി മാറുകയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ നേട്ടത്തിനുടമ ബി ജെ പി ആയിരിക്കുമോ? തീർച്ചയായിട്ടും ബി ജെ പി സംബന്ധിച്ചിടത്തോളം ബീഹാർ ഒരു കീറാമുട്ടി സംസ്ഥാനമായിരുന്നു. ഒരർത്ഥത്തിൽ ഉത്തരേന്ത്യയിലെ ഹിന്ദി ഹൃദയഭൂമിയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും അവർ മുഖ്യമന്ത്രിയായിട്ടുണ്ട്. അവർക്ക് നിർണായകമ സ്വാധീനമുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബി ജെ പിയുടെ രാഷ്ട്രീയം ജ്വലിച്ചു നിൽക്കുന്ന ഒരു സമയത്ത് ബീഹാറിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറുക എന്നുള്ളത്, അങ്ങനെ ആയാൽ ഈ ഫലങ്ങൾ അങ്ങനെ ആയാൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒറ്റകക്ഷി ആയി ബി ജെ പി ബീഹാറിൽ മാറുന്നു എന്നത് അവരുടെ ഏറ്റവും വലിയ നേട്ടമായിരിക്കും. രണ്ട്, ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ ഒരു മറുവശമെന്ന് പറയുന്നത് നിതീഷ് കുമാറിനെതിരെയുള്ള ആൻറ്റി ഇൻകംബൻസി നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും പല രീതിയിലും അവരുടെ പ്രസംഗങ്ങളിലൂടെയും അല്ലാതെ തന്നെയും അത് ഡിഫ്ലക്റ്റ് ചെയ്യാൻ കഴിഞ്ഞു, അത് മാറ്റി നിർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. 3, ചിറാഗ് പാസ്വാനെ സമർത്ഥമായി അദ്ദേഹം നേരത്തെ വർഗീസ് പറഞ്ഞതുപോലെ ബി ജെ പി നിർത്തിയതാണോ എന്നുള്ളത് മാറ്റി നിർത്തിയാൽ തന്നെ ചിറാഗ് പാസ്വാനിലൂടെ ജെ ഡി യുവിൻ്റെ വോട്ട് നല്ലതുപോലെ മാറ്റി മറിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ പല സ്ട്രോങ് ഹോൾഡുകളിലും എൽ ജെ പി നല്ലതുപോലെ വോട്ടുണ്ടായി. 4 പറയുന്നത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം 70 മത്സരിക്കണമായിരുന്നു, അല്ലെങ്കിൽ ബീഹാർ പോലെ ഒരു സംസ്ഥാനത്ത് കുറച്ചുകൂടി സീറ്റ് മറ്റു പാർട്ടികൾക്ക് കൊടുത്ത്
ഇപ്പോഴത്തെ ദേശീയ രാഷ്ട്രീയം എന്ന് പറയുന്നത് എവിടെ ഉത്തരേന്ത്യയിൽ മത്സരം വന്നാലും ബി ജെ പി വേഴ്സസ് ദ റെസ്റ്റ് ആണ് എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. ആ യാഥാർത്ഥ്യത്തിന് അടിസ്ഥാനമായി കുറച്ചുകൂടി പാർട്ടികൾക്ക് സീറ്റ് കൊടുക്കുന്ന ഒരു തന്ത്രത്തിലേക്ക് കോൺഗ്രസ് വരികയുമായിരുന്നല്ലോ എന്നതും അടുത്തൊരു കാര്യമാണ്. നാലാമതായി, തേജസ്വി യാദവ് പറഞ്ഞ നിങ്ങൾ അടിസ്ഥാനപരമായി വർക്ക് ചെയ്യുകയാണെങ്കിൽ ജനങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, തൊഴിലില്ലായ്മ, വെള്ളം, വൈദ്യുതി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളൊരു ക്യാമ്പയിൻ നടത്തിയാൽ നിങ്ങളിൽ ഒരു പ്രതീക്ഷ ഒരു നേതാവ് എന്ന നിലയിൽ ജനങ്ങൾ കണ്ടാൽ ആ ഒരു പാർട്ടിക്കും ആ ഒരു നേതാവിനും ജനം വോട്ട് നൽകും എന്നതുകൂടി ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ബീഹാറിൻ്റെ റിസൾട്ട് നൽകുന്ന ഒരു പാഠമാണ്. ഇനി ഇടതുപക്ഷത്തിൻ്റെ കാര്യം, ഇത്തവണ ഇടതുപക്ഷം 10-18 സീറ്റിൽ നേട്ടമുണ്ടാക്കുമെന്നാണ് ഇപ്പോഴത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സി പി എം എൽ 11-12 സീറ്റ് ഉണ്ടാവും, സി പി ഐക്കും സി പി എമ്മിനും 3-3 ഉണ്ടാവും എന്നൊക്കെയാണ് ഇപ്പോഴത്തെ ലീഡ് നില വെച്ച് പറയാൻ കഴിയുന്നത്. അതിനെ എങ്ങനെയാണ് ജയന്ത് കാണുന്നത്? പിന്നെ തീർച്ചയായിട്ടും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വളക്കൂറുള്ള ഒരു മണ്ണാണ് ബീഹാർ എന്ന് പറയുന്നത്. മറ്റ് പാർട്ടികൾക്ക്, അതായത് സി പി ഐക്കും സി പി എമ്മിനും ഒക്കെ ഒരു കാലഘട്ടത്തിൽ അവിടെ ശക്തമായ സ്വാധീനം പല പോക്കറ്റുകളിലുണ്ടായിരുന്നു. ഇപ്പോൾ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളുള്ള ഈ സാമ്പത്തികപരമായ പ്രശ്നങ്ങളിൽ, തൊഴിലില്ലായ്മ തുടങ്ങിയ ക്യാമ്പയിനുകളിലൊക്കെ സി പി ഐ എം എൽ, പ്രത്യേകിച്ച് സി പി എം എൽ നേതൃത്വത്തിൽ കൊണ്ടുവന്ന ചില ആശയങ്ങളോടും ചില സ്ഥാനാർത്ഥികളോടൊക്കെ ജനങ്ങൾക്കൊരു മമത ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമെന്ന് പറയുന്നത്, ഇത്രയും നാളും നമ്മളെല്ലാവരും ബീഹാർ രാഷ്ട്രീയത്തെ കണ്ടുകൊണ്ടിരുന്ന ഒരു മണ്ഡൽ പൊളിറ്റിക്സിൻ്റെ ലെൻസിലൂടെയാണ്. ആ ഒരു മണ്ഡൽ പൊളിറ്റിക്സിൻ്റെ പ്രണേതാക്കളായിരുന്ന വലിയ നേതാക്കളിലെല്ലാം അവരുടെ രാഷ്ട്രീയത്തിൻ്റെ അവസാന ഘട്ടത്തിലെത്തി. നിതീഷ് കുമാർ ആയാലും ലല്ലു യാദവ് ആയാലും ഒക്കെ തന്നെ അതിൽ നിന്ന് ബീഹാർ രാഷ്ട്രീയം 2009 മുതൽ, അതായത് ഇ ബി സി വന്നു, മഹാദളിത് വന്നു, മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ നമ്മൾ വർഷങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ചില പ്രസംഗങ്ങളിൽ തേജസ്വിനി യാദവ് എം വൈ എന്നുള്ളത് മുസ്ലിം യാദവ് എന്നതിന് പകരം അദ്ദേഹം പറഞ്ഞത് യൂത്ത് മസ്ദൂർ, അതായത് കൃഷിക്കാർ യൂത്ത് എന്നൊക്കെയാണ്. ഈ രീതിയിലുള്ള ചില മാറ്റങ്ങൾ ബീഹാറിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും കോൺഗ്രസിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് മുഖ്യധാര ഇടതുപക്ഷ പാർട്ടികൾക്ക് ബീഹാറിലുള്ള പ്രശ്നം, പാർട്ടി എവിടെ, നേതാക്കൾ എവിടെ, അണികൾ എവിടെ എന്നുള്ള ചോദ്യമുണ്ട്. അതുകൊണ്ട് അടിസ്ഥാനപരമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ, മൂവ്മെൻറ്റുകളിലൂടെയൊക്കെ ഈ പാർട്ടികൾ പോയാൽ അവിടെ ഇപ്പോഴും ബീഹാറിൽ ഈ പാർട്ടികൾക്ക് വളക്കുറുള്ള ഒരു മണ്ണുണ്ട്, പ്രത്യേകിച്ച് ഇടതുപക്ഷ പാർട്ടികൾക്ക്. പക്ഷേ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത്, ഈ നോർത്ത് ഇന്ത്യയിൽ ഇലക്ഷൻ എന്ന് പറയുന്നതിൽ ഏറ്റവും വലിയ ഘടകം നരേന്ദ്രമോദിയും, നിങ്ങൾ നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയത്തെയും വ്യക്തിത്വത്തെയും എങ്ങനെ പ്രതിരോധിക്കുമെന്നതുമാണ്. അത് തന്നെയാണ് ബീഹാർ രാഷ്ട്രീയത്തിൻ്റെയും ആത്യന്തികമായ പാഠമെന്ന് എനിക്ക് തോന്നുന്നത്. ശ്രീ വിജയരാഘവൻ, ബീഹാറിൽ മാത്രമല്ല മറ്റ് ഉപതെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിലും ബി ജെ പിക്ക് വലിയ നേട്ടമുണ്ടാകുന്നു. മധ്യപ്രദേശിൽ അവർക്ക് ഭരണം ഉറപ്പിക്കാനായി. ഇത് ഈ മോദി പ്രഭാവം ഓരോ ദിവസവും കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിക്കുന്നു, അല്ലെങ്കിൽ അവിടെ ശക്തമായി തന്നെ നിലനിൽക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണോ? ബീഹാറിലെ കാര്യം എടുത്താലും അവിടെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാവാൻ പോവുകയാണ് ബി ജെ പി. അല്ല, ബി ജെ പി ഒറ്റയ്ക്ക് ഉണ്ടാക്കിയെടുത്തൊരു നേട്ടമല്ല ഇത്. ഈ സന്ദർഭത്തിലും ബി ജെ പി ഒരു സെക്കുലറായിട്ട് നിൽക്കേണ്ട കുറേ ഘടകങ്ങളെയും അതുപോലെ തന്നെ ജാതി ഘടകങ്ങളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. ബി ജെ പിയുടെ നയസ്വീകാര്യതയിൽ നിന്നല്ല, ബി ജെ പിക്ക് ഒറ്റയ്ക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള സ്വാധീനവുമല്ല ഇത്. അതേസമയം ഇന്നത്തെ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ സവിശേഷതയിൽ ബി ജെ പി വലിയ തോതിലുള്ള കാലുമാറ്റ രാഷ്ട്രീയം സംഘടിപ്പിക്കുന്നത്, അതിലാണ് അവരുടെ വലിയ മികവ്. ഇപ്പോൾ മധ്യപ്രദേശിലെ ഒരു ബി ജെ പി ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ജനവിധിയിൽ നിന്നല്ല, കാലുമാറ്റത്തിൽ നിന്ന് വന്നതിനെ ഇപ്പോൾ രണ്ടാമത് തിരിച്ച് റൂട്ട് മാറ്റി കൊണ്ടുവന്ന് വെക്കുകയാണ്. ഇവിടെയും ഞാൻ കാണുന്നത് ആ നിലയിലുള്ള തങ്ങളുടെ ഭൂരിപക്ഷം ഉറപ്പിക്കുന്നതിന് വേണ്ടി കാലുമാറ്റത്തിൻ്റെയും കൂറുമാറ്റത്തിൻ്റെയും ഒക്കെ രാഷ്ട്രീയത്തെ ഉപയോഗപ്പെടുത്തുന്ന ഒരു ശൈലി അവർ നടപ്പിലാക്കാൻ ഇടയുണ്ട് എന്ന കാര്യമാണ് ഞാൻ ഈ ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിലേക്ക് നോക്കിക്കൊണ്ട് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രസക്തമായ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ബീഹാർ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഏറ്റവും പ്രസക്തമായ ഭാഗം ബി ജെ പിയും ജെ ഡി യു ഒക്കെ ഉണ്ടാക്കിയ സഖ്യത്തിനെതിരായി മറ്റൊരു കൂട്ടായ്മ വളർന്നു വരുന്നു എന്നുള്ളതാണ്. ആ കൂട്ടായ്മയ്ക്ക് ജനങ്ങൾ നല്ല പിന്തുണ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് പൂർണ്ണതയിലെത്തിയോ എന്നത് എനിക്കിപ്പോൾ പറയാനാവുന്നില്ല. പക്ഷേ ശ്രീ വിജയരാഘവൻ, സമയം അവസാനിക്കുന്നതുകൊണ്ടാണ്, ശ്രീ വിഷ്ണുനാഥ്, മധ്യപ്രദേശിലും തെരഞ്ഞെടുപ്പിലൂടെ തന്നെ അധികാരം ഉറപ്പിച്ചിരിക്കുന്നു ബി ജെ പി. അല്ല, തെരഞ്ഞെടുപ്പിൽ ആദ്യം അവർ പരാജയപ്പെട്ടു, കുതിര കച്ചവടം നടത്തി, പിന്നെ ഗവൺമെന്റ് ഉണ്ടാക്കി, ആ ഗവൺമെന്റിന്റെ അധികാരവും പണവും ഉപയോഗിച്ച് ഉപതെരഞ്ഞെടുപ്പുകളിൽ ജയിക്കുന്നു. കർണാടകത്തിലും അങ്ങനെ തന്നെയാണ്, മധ്യപ്രദേശിലും അങ്ങനെ തന്നെയാണ്. അതൊരു ജനാധിപത്യത്തിന്റെ ആരോഗ്യകരമായ ഒരു അവസ്ഥയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ആ മാർഗം ഇപ്പോൾ ബി ജെ പി സ്വീകരിക്കുന്നു.
അത്രയേ ഉള്ളൂ. ശ്രീ കണ്ണന്താനം, അവസാനത്തെ ഒരു മറുപടി, ചർച്ച അവസാനിക്കുകയാണ്. യാ, ഞങ്ങള് ജയിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. പക്ഷേ നമുക്ക് രാഷ്ട്രീയത്തിൽ എന്താ പറയാ, മറ്റിടങ്ങളിലെയും മധ്യപ്രദേശ് അടക്കമുള്ള സ്ഥലങ്ങളിലെയും വിജയത്തിന്റെ കാര്യമാണ് സൂചിപ്പിച്ചത്. അല്ല, നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയുകയാണ്, അപ്പോൾ ഞങ്ങൾ വിജയിക്കുന്നു വിശ്വസിക്കുന്നു. കാരണം ഇതെല്ലാം അടിസ്ഥാനമായിട്ട് മോദിയുടെ പ്രവർത്തനമാണ്. കഴിഞ്ഞ 6 വർഷം കക്കാൻ അനുവദിക്കൂല എന്ന് പറയാൻ ധൈര്യമുണ്ടായി. അത് നടപ്പാക്കി പാവങ്ങളിൽ സർക്കാരിൻ്റെ പൈസ എത്തിച്ച് അതിൻ്റെയൊക്കെ ഫലമാണിത്. അതുകൊണ്ട് നമ്മൾ അതും ഇതൊക്കെ പറഞ്ഞിട്ട് എന്ത് പറഞ്ഞാലും വർഗീയത പറഞ്ഞു. പക്ഷെ അത് കേരളത്തിൽ അതിനെപ്പറ്റി മിണ്ടരുത്. ഞങ്ങളൊന്നും കാണുന്നില്ല, കേൾക്കുന്നില്ല. ഇതൊന്നുമല്ല, നിങ്ങൾ ഉണ്ടാക്കുന്ന ഈ സഖ്യം എന്ന് പറയുന്ന ഈ ബീഹാറിലുണ്ടാക്കുന്ന സഖ്യം എന്താണ്? അഴിമതിക്കാരൻ്റെ കൂടെ ആ കുടുംബത്തിൻ്റെ വാദം ആവർത്തിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ 125-111, NDA 125, മഹാസഖ്യം 111, അങ്ങനെ കേവല ഭൂരിപക്ഷത്തിന് വേണ്ട 122 കടന്ന് 3 സീറ്റുകളിൽ കൂടി ലീഡ് ഉറപ്പിച്ചിരിക്കുകയാണ്. ഈ നിമിഷം വരെ വോട്ടെണ്ണൽ തുടങ്ങി ഏതാണ്ട് 13 മണിക്കൂറിലേക്ക് എത്തുന്ന ഈ നിമിഷം വരെയും യഥാർത്ഥ വിജയി ആരാണെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്നില്ല. അല്പം കൂടി വൈകിയേക്കും ബീഹാർ എവിടെയെന്ന് ഉറപ്പിക്കാൻ. ന്യൂസ് അവസാനിക്കുന്നു. ഇനി തെരഞ്ഞെടുപ്പിനെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടിയുമായി ജിമ്മി ജെയിംസ്. നമസ്കാരം.